പ്രിയപ്പെട്ടവരെ, ബി സി എം കോളേജിന്റെ സൗഹൃദ തണലിൽ വൈഖരി പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് നാം ഇവിടെ ഒന്നു ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കോളേജിന്റെ വജ്ര ജൂബിലി വർഷത്തിൽ ആരംഭിച്ചതാണ് വൈഖരി പ്രഭാഷണ പരമ്പര. ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഡോക്ടർ ജേക്കബ് കുന്നൂസ്, ഡോക്ടർ ദിവ്യ എസ് അയ്യർ തുടങ്ങിയവരൊക്കെ മുൻകാലങ്ങളിൽ ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് എത്തിയതാണ്. ഈ വർഷമാണ് കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരു വെബിനാർ പരമ്പരയായിട്ട് ഈ വൈഖരി ആഘോഷിക്കുന്നത്. അങ്ങനെ ഇന്ന് മലയാള വിഭാഗത്തിന്റെ വെബിനാർ ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഈ വെബിനാർ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സിസ്റ്റർ പ്രീത. ജഗദീശ്വരനേ ദേവമേ ഹൃദയ നിവാസകനേ മഹിതൻ ഉടയവനേ പരനേ പ്രണമിക്കുന്നു ഭവൽ പാദം. ജഗദീശ്വരനേ ദേവമേ എത്ര മനോഹരം നിൻ കരവേലകൾ, എത്ര ചേതോഹരം ഈ പ്രപഞ്ചം, എത്ര മനോഹരം നിൻ കരവേലകൾ, എത്ര ചേതോഹരം ഈ പ്രപഞ്ചം. ആഴികളാകാശ വീചികളോതും അഗ്രാഹ്യമാവങ്ങി ശില്പശാസ്ത്രം, ആഴികളാകാശ വീചികളോതും അഗ്രാഹ്യമാവങ്ങി ശില്പശാസ്ത്രം. ജഗദീശ്വരനേ ദേവമേ ഹൃദയ നിവാസകനേ മഹിതൻ ഉടയവനേ പരനേ പ്രണമിക്കുന്നു ഭവൽ പാദം, പ്രണമിക്കുന്നു ഭവൽ പാദം. താങ്ക് യു സിസ്റ്റർ. നമ്മുടെ ഈ വെബിനാറിൽ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുക, നമ്മുടെ വിഷയത്തെ പരിചയപ്പെടുത്തുക, ഈ ബി സി എം കുടുംബ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും ക്ഷണിക്കുക, ഈ ദൗത്യത്തിന് വേണ്ടി കോളേജിലെ മലയാള അധ്യാപകൻ ബഹുമാനപ്പെട്ട ബൈജു അച്ഛനെ ഏറ്റവും ആദരവോടെ. രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വൈഖരി പ്രഭാഷണ പരമ്പരയുടെ മലയാള വിഭാഗം നടത്തുന്ന ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് തലവൻ അനിൽ സാർ, ഇന്നത്തെ ഈ സംഗീത സായാഹ്നം എന്നതിനെ വിളിക്കാവുന്ന ഈ സമയം നമ്മോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് നമ്മിൽ ഒരാളായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയായ പ്രിയപ്പെട്ട സജന ടീച്ചർ, നവീന ടീച്ചർ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട് ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ. ഒരു മിനിറ്റ്. നമുക്ക് അനിൽ സാറ് പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്ന്, വിഷയം പരിചയപ്പെടുത്തുക, മറ്റൊന്ന് ഇന്ന് ക്ലാസ് നയിക്കുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നത്. അപ്പം ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത് സംഗീതത്തിൻ്റെ ആ ഒരു മാസ്മരിക ലോകം, അതിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സംഗീതമാണ്. പ്രപഞ്ചം താളാത്മകമാണ് എന്ന് നമുക്കറിയാം. ആറ്റങ്ങളിൽ ഇലക്ട്രോണുകൾ താളാത്മകമായി തുടിക്കുന്നതോട് കൂടെ തന്നെ ആരംഭിക്കുന്ന ഒരു ജീവിത ശൈലി പ്രപഞ്ചത്തിനുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വഗോളങ്ങളും താളാത്മകമായി തന്നെ സഞ്ചരിക്കുന്നു എന്നത് നമുക്കറിയാം. മനുഷ്യന്റെ ജീവിതത്തിലാണെങ്കിലും എവിടെയും നമ്മൾ കാണുന്നത് സംഗീതാത്മകമായ ഒരു ജീവിതമാണ്. അത് ഹൃദയത്തിനുള്ളിൽ തുടിക്കുന്നത് പോലും ആ ഒരു തുടിപ്പാണ് നമുക്കറിയാം.
മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ കേൾക്കുന്നത് സംഗീതമാണ്. ജനന സമയത്തും താരാട്ടുപാട്ടായി ഇതേ സംഗീതം തന്നെ നമ്മുടെ നമ്മെല്ലാം തേടിയെത്തുന്നു. അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗീതം, പക്ഷെ അതിനെ വേണ്ട രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എപ്രകാരം വിനിയോഗിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അനിൽ സാറുമായിട്ട് ആലോചിച്ചപ്പോൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്ന ചിന്തയിൽ ഏറ്റവും ആദ്യം മുന്നോട്ട് വന്ന ഒരു വിഷയം ആണ് ഇങ്ങനെ സംഗീതവും മലയാള ഭാഷകളും തമ്മിലുള്ള പ്രത്യേക ബന്ധം. നമുക്കറിയാം അത് വളരെ ദൃഢമായ ഒരു ബന്ധമാണ്. പുരാണ സാഹിത്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, അത് ബൈബിൾ ആയിക്കൊള്ളട്ടെ ഹൈന്ദവ മിത്തോളജി ആയിക്കൊള്ളട്ടെ, എവിടെയും സംഗീതവും അക്ഷരവും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുന്നുണ്ട്. ഡമരു കൊട്ടുമ്പോൾ അതിൻ്റെ ആ താളത്തിൽ നിന്ന് ശബ്ദങ്ങൾ രൂപപ്പെടുന്നു, ആ ശബ്ദത്തിൽ നിന്ന് പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് ശൈവ പുരാണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ബൈബിളിൽ പറയുന്നു, ആ ഉണ്ടാകട്ടെ എന്ന വാക്കിൽ നിന്ന് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നു. അപ്പം അങ്ങനെ ഈ സംഗീതവും വാക്കും ശബ്ദവും സംഗീതാത്മകതയും ഒക്കെ ചേർന്ന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, സംഗീതത്തിന് അർത്ഥങ്ങൾ അനിവാര്യമാണ് എന്ന് നിർബന്ധമില്ല. കേവല ശബ്ദങ്ങൾ മാത്രമാണെങ്കിലും സംഗീതം അതിൽ തന്നെ പൂർണ്ണമാണ്. എങ്കിലും അത് പരിപൂർണമാകുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുമ്പോഴാണ്. അതിനാണ് ഭാഷ സഹായിക്കുക. അപ്പം ഇവ തമ്മിലുള്ള ഈ പാരസ്പര്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുക എന്നത് മലയാള ഭാഷയെ സംബന്ധിച്ച് ഭാഷാ വിഭാഗം നടത്തുന്ന ഒരു സെമിനാറിൽ വളരെ പ്രസക്തമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന പശ്ചാത്തലം, അത് പിരിമുറുക്കത്തിൻ്റെ പശ്ചാത്തലമാണ്. ആധുനിക കാലഘട്ടം നമ്മെ വളരെയധികം പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കൂട്ടത്തിലൊരു തള്ള് എന്ന രീതിയിൽ നമ്മുടെ കോവിഡ് പശ്ചാത്തലവും കൂടി ആകുമ്പോൾ നമ്മളെല്ലാം നാല് മുറി ചുമരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സന്തത സഹചാരിയായി ഇത് എത്തിച്ചേരുന്നുണ്ട്. നമുക്കറിയാം അത് നമ്മുടെ മൊബൈലിൻ്റെ അറ്റത്താണെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ മൂഡുകളെ സെറ്റ് ചെയ്യുന്നതാക്കി മാറ്റാം, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാക്കാം, അതിനെ ഉപകരിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് ചിന്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ വീടുകളിലൊക്കെ യുദ്ധങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ തമ്മിലും നമ്മളും മാതാപിതാക്കളൊക്കെ തമ്മിലുള്ള യുദ്ധങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവരെ നമുക്ക് ഡീസൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, മാതാപിതാക്കളോടുള്ള നമ്മുടെ സംഭാഷണമൊക്കെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, ഒരുപക്ഷെ അതിനും ഈ സംഗീത ജീവിതം നമ്മെ സഹായിക്കും. സംഗീതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മൂഡുകളിലേക്ക് രാഗങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാണ്, യുക്തമായ രാഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സജന ടീച്ചറാണ്. അതുകൊണ്ടാണ് ഇന്ന് സജന ടീച്ചറെ തന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓൺലൈൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ കഴിഞ്ഞ ജനുവരിയിൽ പങ്കെടുത്തിരുന്നു. അതേ തുടർന്ന് ആ സമയത്തൊക്കെയുള്ള പരിചയം പിന്നീട് NSS ഒരു ക്യാമ്പിൽ ടീച്ചറെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ നിമിത്തമായി. ആ ക്ലാസ്സിലാണ് വാസ്തവം പറഞ്ഞ ഈ ഒരു ആശയം രാഗങ്ങളും നമ്മുടെ മൂഡുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ടീച്ചർക്ക് വ്യക്തിപരമായിട്ട് പല ഒരു ആക്സിഡൻറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കാര്യം ടീച്ചർ പറഞ്ഞ പേഴ്സണൽ കാര്യമാണ്, എന്നാൽ പോലും ഞാൻ ഓർക്കുകയാണ്. കാരണം അത് ടീച്ചറുടെ ഈ ഒരു വിഷയത്തെ ആഴപ്പെടുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. കാരണം ആ ഒരു തലത്തിൽ മ്യൂസിക് തെറാപ്പി എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ, അതിലേക്ക് കൂടുതൽ ഗവേഷണം നടത്താൻ ഇപ്പോൾ ടീച്ചർ PhD ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂറോ മ്യൂസിക്കോളജി എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തുന്നത്. അപ്പം അങ്ങോട്ടൊക്കെ എത്താൻ ടീച്ചറെ സഹായിച്ചിട്ടുള്ള ഇങ്ങനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്കെല്ലാവർക്കും വെളിച്ചം തരും, ശബ്ദം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സംഗീത അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് ഒരു കാരണം ടീച്ചറെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ. അതിനേക്കാൾ ഉപരിയായി ടീച്ചർ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. പാട്ടുകൾ എഴുതുന്നു, പാടുന്നു, ആ രീതിയിലെല്ലാം ഉണ്ട്. പല പരിപാടികളിലും വിദേശങ്ങളിലടക്കം പങ്കെടുത്ത് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് ടീച്ചർ റേഡിയോ ജോക്കിയായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ റേഡിയോ ജോക്കികൾ നമ്മളെ വല്ലാതെ മുഷിപ്പിക്കുന്ന ടീംസ് അല്ല. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൂടിയുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ടീച്ചറെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. ഒപ്പം നമുക്കറിയാം ലിംഗ വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ 42 മണിക്കൂർ തുടർച്ചയായി പാട്ട് പാടി റെക്കോർഡ് ഇട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അവരുടെ നിബന്ധനകൾക്ക് അനുസരിച്ച്
ഏറ്റവും കൂടുതൽ സമയം പാട്ടുപാടിയ മാരത്തോൺ ആയിട്ട് പാട്ടുപാടിയ വ്യക്തി എന്ന നിലയിൽ നിലവിൽ റെക്കോർഡിൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അതും ഈ കാര്യത്തിൽ നമ്മെ ടീച്ചറെ തന്നെ സെലക്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവിധ തലങ്ങളിൽ പ്രകാരം നമുക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിയും അനുയോജ്യമായ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു, ബാക്കി ഇവിടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഫാദർ. ഓക്കേ, നമ്മള് നേരിട്ട് ഇനിയിപ്പോ സെഷനിലേക്ക് കടക്കുകയല്ലേ ഫാദർ? ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഏകദേശം 75 പരം ആൾക്കാരുണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണു. സോ ആദ്യം തന്നെ ഒരു ചെറിയ ഒരു ആമുഖം 5 മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ. അപ്പം മൊത്തത്തില് നമ്മളൊരു സെമിനാറോ അല്ലെങ്കിൽ നമ്മളൊരു പ്രസന്റേഷനോ സെഷനോ ചെയ്യുമ്പോ ആദ്യം തന്നെ ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബോറടിക്കോ സെഷൻ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് തന്നെ അധികം ബോറടിപ്പിക്കാൻ എന്തായാലും വ്യവസ്ഥയില്ല, പാട്ടാണല്ലോ വിഷയം. മാത്രമല്ല പിന്നൊരു കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ ഈ ടോപ്പിക്കിന്റെ ടൈറ്റിൽ തന്നെ മ്യൂസിക് സസ്റ്റൈനബിൾ ടൂൾ ഫോർ ഇമോഷണൽ ഇക്വിലിബ്രിയം, ഇത് കേൾക്കുമ്പോൾ ഇത് കുറച്ചധികം ഹെവി ആയിട്ടുള്ള ഒരു ടോപ്പിക് പോലെ തോന്നാം. പക്ഷേ കാര്യം വളരെ സരളമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് it is very important that you know me as an artist. But naan enna vyakti ningalode samsarikkumbo nammal nammadiyil aanu teaching il alla. ഞാൻ മീഡിയ ഫീൽഡിൽ ഒരു 10-15 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണ് റേഡിയോ ജോക്കിങ് ഒക്കെ ചെയ്തത്. അപ്പൊ ശബ്ദത്തിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് മീഡിയ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. അത് ടെലിവിഷൻ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ശബ്ദത്തിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാണ്. മലയാളം പ്രത്യേകിച്ചും നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മുഖാമുഖമല്ല സംസാരിക്കുന്നത് എങ്കിൽ പലപ്പോഴും വലിയ തെറ്റിദ്ധാരണകൾ വരാറുണ്ട് അല്ലെ. ഇപ്പം ഒരു നിസാര ഒരു സെന്റൻസ്, അതായത് നിങ്ങൾ എന്നോടത് ചെയ്യരുതായിരുന്നു, ഞാൻ അത് വളരെ ഫ്ലാറ്റായിട്ട് പറയാണ്, നിങ്ങൾ എന്നോടത് ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ പറയുന്ന ഒരു സെന്റൻസിനെ 2-3 രീതിയിൽ ഞാൻ മാറ്റി സംസാരിക്കാം. അതായത് നിങ്ങൾ എന്നോടത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ട്രെസ് വരുന്നത് നിങ്ങൾ എന്ന പദത്തിനാണ്, ആ വ്യക്തിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഞാനൊരു അല്പം കൂടെ മാറ്റിയാൽ നിങ്ങൾ എന്നോടത് ചെയ്യരുതായിരുന്നു, വേറെ ആരോട് ചെയ്തിരുന്നെങ്കിലും സാരമില്ല, പക്ഷെ എന്നോടത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധത്തെ അത് സൂചിപ്പിക്കുന്നു, റൈറ്റ്? ഇനി നിങ്ങൾ എന്നോട് അത് ചെയ്യരുതായിരുന്നു, വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരാളുടെ അടുത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ പോലും ഒരു ചില കാര്യങ്ങൾ നമുക്ക് ലിമിറ്റ് ഉണ്ട് ഇല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ടോളറേറ്റ് ചെയ്യും, ചിലത് നമ്മൾ ടോളറേറ്റ് ചെയ്യില്ല, അതെത്ര അടുപ്പുള്ളവരാണെങ്കിലും. അപ്പൊ ആ ചെയ്ത കാര്യമാണ് കൃത്യമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, നിങ്ങൾ എന്നോട് അത് ചെയ്യരുതായിരുന്നു. മീനിങ് നിങ്ങൾ എന്നോട് അത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ ചെയ്യരുതായിരുന്നു എന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന സ്ട്രെസ്സിന്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് യു ഹാഡ് എ ചോയ്സ്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് ചെയ്യാതിരിക്കാനുമുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ സെന്റൻസ് ആണ് ഇല്ലേ, 4 വാക്കുകൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വാക്കിനും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും സ്ട്രെസ്സും മാറ്റുമ്പോൾ പോലും അവിടെ ആ വികാരം, ആ വ്യക്തിയുടെ വികാരം, ആ വിഷയത്തിന്റെ ഗൗരവം ഒക്കെ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഭാഷയിൽ പോലും ഋതമില്ലേ, ഋതമുണ്ട്, താളമുണ്ട്, ഭാഷയ്ക്ക് താളമുണ്ട്, ഭാഷയ്ക്ക് ഇൻപമുണ്ട്, ഭാഷയ്ക്ക് വികാരങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ സംഗീതം എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ ഭാഷ അറിയാത്ത ഒരാൾക്കും ഒരു പാട്ടിന്റെ ഒരു ചെറിയൊരു ശകലം കേട്ടാൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ ഭയങ്കര അരോചകമാകുമ്പോൾ, ഒരു ഡ്രില്ലിന്റെ ശബ്ദം ഫോർ എക്സാമ്പിൾ ഭയങ്കര അരോചകമാകുമ്പോൾ അത് അരോചകമാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പോൾ എനിത്തിങ് ദറ്റ് പ്ലീസസ് ദ ഇയർ, കാതിന് സന്തോഷം നൽകുന്ന, അതിന് രസക്കൂട്ടുകളൊക്കെ ഇവിധം വേണം എന്നൊന്നും അർത്ഥമില്ല, നമുക്ക് കേൾക്കാൻ
സന്തോഷമുള്ള കേൾക്കാൻ കൊള്ളാവുന്ന എന്ത് സംഭവം പാട്ടാണ് അല്ലെ സംഗീതം. അത് ഒരു ശബ്ദ കോലാഹലമാണ്, അല്ലെങ്കിൽ അതിനെ നോയിസ് എന്ന് നമ്മൾ വയ്ക്കുന്നു, പെർഫോം ചെയ്യുന്നു, കച്ചേരികൾ നടത്തുന്നു. അപ്പൊ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെയും പാട്ട് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണല്ലോ സംഗീതം എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ ഉണർന്നെണീക്കുന്ന മുതൽ രാത്രി കിടക്കുന്നതിനകത്ത് എത്ര എത്ര പ്രിഫറൻസസ് ആണ് പാട്ടിനെ കുറിച്ച് വരുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റേഡിയോയിൽ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ റിംഗ്ടോൺ, ഇപ്പോ യൂട്യൂബ് യൂസ് ചെയ്യാത്തവരായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ നമുക്ക് സെക്കൻഡുകൾ മതി. അപ്പോൾ ഈ പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിലുടനീളമുണ്ട്. അത് നമ്മള് സന്തോഷം വരുമ്പോൾ കേൾക്കും, സങ്കടം വരുമ്പോഴും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെ തിരിച്ചറിവ് വരുന്നത് എന്റെ പ്രൊഫഷൻസിലൂടെയാണ്. മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശബ്ദം എന്ന് പറയുന്ന ഒരു ഘടകം, ഹൗ ക്യാൻ യു യൂസ് യുവർ വോയിസ്, എങ്ങനെയാണ് ശബ്ദത്തിന്റെ മോഡുലേഷൻ, ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയും. ഇപ്പോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മോഡുലേഷൻ ഇല്ലാതെ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്റെ എനർജി അവിടെ താഴും. അല്ലാതെ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എനിക്കെന്തോ താല്പര്യമുണ്ട് ഈ സംഭാഷണത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വേണം. പ്രത്യേകിച്ച് എന്തുകൊണ്ട് അത് ഇത്രയും ബുദ്ധിമുട്ടാവുന്നത്, നിങ്ങളുടെ അതിന്റെ മുഖം ഞാൻ കാണുന്നില്ല. ഇതെനിക്ക് എന്താണ് കുറച്ചും കൂടി ഈസി ആവുന്നത്, ഞാൻ റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ്. കാരണം ഒരിക്കലും ആരുടെ മുഖം കാണാതെ നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുന്നതാണ് കേൾക്കേണ്ടത്. അപ്പൊ എന്നോട് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, സജന ചിരിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല, ചിരി ആരും കാണില്ല, ശബ്ദത്തിൽ ചിരി വേണം, ശബ്ദത്തിൽ സന്തോഷം വേണം എന്നാണ് പറയുക. അപ്പൊ ഞാൻ ഈ പറയുന്നതും സംസാരിക്കുന്നതും ഒരു ഗൂഗിൾ മീറ്റിൽ ആരുടെയും മുഖം കാണാതെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതെന്റെ ജോലിയിലെ എക്സ്പീരിയൻസ് ആണ്. പിന്നീട് ഫാദർ പറഞ്ഞ പോലെ തന്നെ ഐ ഹവ് ഗോൺ ത്രൂ ഒരു ആക്സിഡന്റിലൂടെ കടന്നു, എനിക്ക് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു, സ്പെസിഫിക്കലി ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ റിക്കവർ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മ്യൂസിക്കാണ്, മറ്റൊരു തിരിച്ചറിവ്. ആൻഡ് അഗെയിൻ പിന്നീട് ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഈ കർണാട്ടിക് വോക്കൽ മാരത്തോൺ ചെയ്യുന്ന സമയത്ത് 42 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവിഷൻ, രാവിലെ ഇന്ന് രാവിലെ 3 മണിക്ക് പാടി തുടങ്ങി നാളെ 9:30 രാത്രി നിർത്തുകയാണ്. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെള്ളം കുടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഉറക്കം മാനേജ് ചെയ്യാന്ന് പറയുന്നതായിരുന്നു വലിയൊരു ചാലഞ്ച്. അപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട്, ബോഡി സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് തളരും. നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തളരും, അസാധ്യമായിട്ട് നട്ടലിന് വേദന വരും. 10, 20, 25 മണിക്കൂർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര പെയിനായിരുന്നു. അപ്പൊ ആ പെയിനിന്റെ ഇടയിലും ഹൗ വാസ് ഐ ഏബിൾ ടു മാനേജ് ഇറ്റ് എന്നുള്ളതൊരു ചോദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് എൻ്റെ റിസർച്ചിന്റെ വിഷയത്തിലേക്ക് ഞാൻ എത്തുന്നത്, ന്യൂറോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന വിഷയം. ഇനി മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന ഒരു ടെർമിനോളജിയാണത്. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് മിത്സ് ഉണ്ട്, അത് ഞാനൊന്ന് അത് പറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. മ്യൂസിക് തെറാപ്പി എന്നത് കൊണ്ട് അതൊരു സാന്ത്വനമാണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇന്റർവെൻഷൻ ടൂൾ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പാട്ടിനെ നമുക്ക് ഇടയ്ക്ക് കയറ്റിയാൽ സ്വാഭാവികമായിട്ട് അതിൽ അതിൻ്റെ മൊത്തം ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്. മ്യൂസിക് തെറപ്പിക്ക് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും, വേദനിക്കുന്ന ആൾക്കാർക്ക് ആ വേദനയിൽ നിന്ന് നിങ്ങളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നല്ല മൈഗ്രെയിൻ ഉള്ള ആ ഒരു വ്യക്തി ഭയങ്കര തലവേദനയാണ്, പക്ഷെ ചില പാട്ട് കേൾക്കുമ്പോൾ ആ തലവേദന കുറയുന്നത് പോലെ, പക്ഷേ കുറയുകയാണ് ചെയ്യുന്നത്, ആ തലവേദന അവിടെ ഇല്ലാതാവുന്നില്ല. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സ് ഓഫ് പെയിൻ അത് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ആ വേദന ഇതിൽ നിന്നും നിങ്ങളുടെ തലച്ചോറിന്റെ ശ്രദ്ധയാണ് തിരിച്ചുവിടുന്നത്, പക്ഷേ ആ പെയിൻ അവിടെ തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് സംഗീതം പാലിയേറ്റീവ് കെയറിൽ, പ്രത്യേകിച്ചും ക്യാൻസർ രോഗികളുടെ ഇടയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ മ്യൂസിക് ഇപ്പോൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈ, അവിടെ അവർക്ക് അതിനായിട്ടൊരു മ്യൂസിക് തെറപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ മ്യൂസിക് തെറാപ്പി ഡിപ്പാർട്ട്മെന്റുമായിട്ട് എവർക്കും അറിയുന്ന പോലെ പ്രഗത്ഭനായിട്ടുള്ള, ഇന്ന് നമ്മോടൊപ്പം ഇല്ല, ഡോക്ടർ എസ് ബാലമുരളികൃഷ്ണ, അദ്ദേഹം വളരെ സജീവമായി ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിംഹാൻസ്, എല്ലാവർക്കും അറിയാം നിംഹാൻസ്, അപ്പോൾ നിംഹാൻസിലും മ്യൂസിക് കോഗ്നിഷൻ ലബോറട്ടറി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പം മ്യൂസിക് കോഗ്നിഷൻ ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെ, നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് സങ്കടം വരുന്നു. ഇനിയിപ്പോൾ ഇതിൽ രസമുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇതിൽ ഞാൻ, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലരുടെ പേര് ഞാൻ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്നേഹ, സ്നേഹ ജോയുടെ പേര് ഞാൻ കാണുന്നു. അപ്പൊ സ്നേഹ, സ്നേഹയ്ക്ക് ഒരു പാട്ട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അതേ സമയം ഈ പറയുന്നത് പോലെ ഗംഗാപ്രസാദ്, ഗംഗയ്ക്ക് അത് ഇഷ്ടമല്ല. കാരണം ആ പാട്ട് ഗംഗ കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുമായിട്ട് അത് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്തൊരു ഓർമ്മയുമായി അത് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്നേഹയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് സ്വാഭാവികമായിട്ടും ഗംഗയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടല്ലേ ചില തലമുറകൾക്ക് ചില പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുറെ പാട്ടുകൾ പഴയ ജനറേഷനിലുള്ളവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്താ വെച്ചാല് അവരുടെ കൾച്ചറൽ ഒരു കണ്ടീഷനിങ് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പാട്ട് അസോസിയേറ്റ് ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ഒരു പാട്ട് വരുമ്പോൾ അത് കുട്ടിക്കാലത്ത് കേട്ട പാട്ടാണെങ്കിൽ അതിനൊരു പ്രത്യേക എഫക്ഷൻ ഉണ്ടാവും. അല്ല, നമ്മൾ കുറച്ച് മുതിർന്ന സുഹൃത്തുക്കളുമായിട്ട് ഒരു യുവജനോത്സവ വേദിയിൽ നമ്മൾ സമയം കളയാൻ വേണ്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാടിയ ഒരു അവസരം, ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിൽ ആ പാട്ടുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. ഇനി ഇതൊന്നും അല്ലാതെ ചിലപ്പം നമുക്ക് ആദ്യത്തെ പ്രണയമാവാം, ഒരു സുഹൃത്ത് ബന്ധമാകാം, യാത്രയിൽ ആൾക്കാർ ഒരുമിച്ച് പാടിയ പാട്ടോ കേട്ടതോ ഒക്കെ ആവാം. അപ്പോൾ ലൈഫിലുടനീളം പല ഘട്ടങ്ങളിൽ സംഗീതം എന്നുള്ളത് വളരെയധികം വെൽ പ്ലേസ്ഡ് ആണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാണ്, ഇന്നത്തെ നമ്മളുടെ സെഷനിൽ ഞാനതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒന്ന് ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. ഉറപ്പായിട്ടും ഞാൻ ചരിത്രം പറഞ്ഞ് ബോറടിപ്പിക്കില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. അതിൻ്റെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഈ സംഗീതം എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോഴാണ് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വിഷയം വരുന്നത്, സംഗീതം എന്നുള്ളത് മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഒരു എലിമെന്റ് ആണ്. യു കെ നോട്ട് ടേക്ക് ഔട്ട് മ്യൂസിക് ഫ്രം ഫിസിക്സ് എന്ന് ഞാൻ പറയുമ്പോൾ ദർ ഇസ് എ റീസൺ. യു കെ നോട്ട് ടേക്ക് ഔട്ട് മ്യൂസിക് ഫ്രം കെമിസ്ട്രി, യു കെ നോട്ട് ടേക്ക് മ്യൂസിക് ഫ്രം ന്യൂറോളജി, യു കെ നോട്ട് ടേക്ക് മ്യൂസിക് എവേ ഫ്രം മാത്തമാറ്റിക്സ്. കണക്കിൽ നിന്നോ അല്ലെങ്കിൽ രസതന്ത്രത്തിൽ നിന്നോ ഒന്നും, ചരിത്രത്തിൽ നിന്നോ ഒന്നും സംഗീതത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എല്ലാ വിഷയത്തിലും സംഗീതമുണ്ട്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റുള്ളവര്, ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ ആണ് ഒരു ജോഗ്രഫി അധ്യാപകൻ, ഒരു ആന്ത്രോപോളജി അധ്യാപകൻ, ഒരു ഹിസ്റ്ററിയിലെ അധ്യാപകൻ ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഒരു ആർക്കിയോളജിയിലെ അധ്യാപകൻ. അപ്പൊ ഇവരെല്ലാരും കൂടി വന്ന് എന്നോട് പാട്ടിന്റെ സാധ്യതകളെ കുറിച്ച് അവരുടെ വിഷയത്തിൽ കേട്ടോ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെപ്പാട് ഞാൻ അപ്സെറ്റായി. കാരണം ഞാൻ ഇക്കണ്ട 10-15 വർഷം സംഗീതം എന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾക്കപ്പുറം ദർ ഇസ് സോ മച്ച് ഔട്ട് ദെയർ. ഇത് എന്നോട് ആരും പറഞ്ഞു തന്നിരുന്നില്ല, എനിക്കിതിനെ കുറിച്ചൊരു എക്സ്പോഷറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, കഴിയുന്നത്ര വേദികളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ആൻഡ് ഐ എം ബ്ലെസ്ഡ് വിത്ത് ബ്രില്യന്റ് കൊളീഗ്സ്. നിങ്ങളുടെ ഫാദർ ബൈജു ഉൾപ്പെടെ തന്നെ ഒരുപാട്, അതെ അതെ വിനോദ് സാറാണ്, ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഫാക്കൾട്ടീസ്, അതായത് അധ്യാപകർ, അക്കാഡമിഷ്യൻസ് തന്നെ പറയണം, ഇവരുടെയൊക്കെ കോളേജുകളിൽ എന്നെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ചെല്ലുന്നിടത്തൊക്കെ ഞാൻ ഈ വിഷയം സംസാരിക്കും. കാരണം എൻ്റെ ഇക്കാര്യത്തിൽ ഒരു കുഞ്ഞു സ്വാർത്ഥത ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് സംഗീതം നമ്മളുടെ ഇമോഷണൽ ബാലൻസിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് വേണ്ട വിധത്തിൽ ഇത് ഓരോരുത്തർക്കും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാലോ, ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അൽഷേമേഴ്സ് പോലുള്ള അസുഖങ്ങൾ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ചോദിക്കാം, സജിനയ്ക്ക് എങ്ങനെയാ ഇത് അറിയുന്നത്, ഹൗ ക്യാൻ യു ബി സോ ഷുവർ? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ന്യൂറോ മ്യൂസിക്കോളജി വിഷയം എടുത്തപ്പോ ഇതിന്റെ ഡോക്ടർ കമ്മിറ്റി മീറ്റിംഗ് വരുമല്ലോ, അപ്പൊ അന്നേരം എന്നോട് ചോദിച്ച ചോദ്യമാണ്, സജ്ന ഹൗ ആർ യു ക്വാളിഫൈഡ് ടു ടോക്ക് അബൌട്ട് ദിസ്? താൻ എടുക്കുന്ന വിഷയം ന്യൂറോ മ്യൂസിക്കോളജി. നൗ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ന്യൂറോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന വിഷയം കോഗ്നിറ്റീവ് ന്യൂറോ സയൻസും ക്ലിനിക്കൽ സൈക്കോളജിയും മ്യൂസിക്കും മൂന്ന് വിഷയങ്ങൾ ചേരുന്നതാണ് ന്യൂറോ മ്യൂസിക്കോളജി. ഞാനൊരു മ്യൂസിഷ്യനാണ്, എനിക്ക് എങ്ങനെയാണ് മറ്റ് രണ്ട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം ആദ്യത്തെ ഈ പ്രസന്റേഷൻ, നമ്മൾ രജിസ്ട്രേഷന് മുമ്പ് നമ്മളൊരു മീറ്റിംഗിൽ നമ്മളിത് പ്രസന്റ് ചെയ്യുമല്ലോ, അന്നേരം ചോദിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ, ഞാൻ പഠിക്കുകയാണ് രണ്ടും. സമയം ഒട്ടും ഉണ്ടായിട്ടില്ല, എന്നാലും ന്യൂറോ ബയോളജിയും ഞാൻ പഠിക്കുകയാണ്,
from University of Chicago, and I'm also learning cognitive psychology. Allada enne swayam nu parayna nammada portal namukku padikkanulla oru feasibility undu. IIT Kanpur is offering the course. ബ്രില്യൻറ്റ് കോഴ്സാണ് രണ്ടും. പക്ഷേ ഞാൻ സംഗീതം എടുത്ത് പഠിച്ച വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തലച്ചോറിനെ കുറിച്ചും കോഗ്നിറ്റീവ് സൈക്കോളജിയെ കുറിച്ചും ഒക്കെ ഞാൻ ഒന്നേന്ന് പഠിക്കുകയാണ്. സോ ദിസ് ഇസ് എ ജേർണി ആൻഡ് ഐ എം വെൽക്കമിങ് ഓൾ ഓഫ് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ജേർണി. എൻ്റെ ഈ യാത്രയിൽ നിങ്ങൾ എത്രത്തോളം ഒരു വലിയ ഭാഗമാണെന്നുള്ളത് എനിക്കിപ്പം പറയാൻ പറ്റില്ല. മൂന്നാല് വർഷം ഞാൻ ഇത് കഴിഞ്ഞ് PhD സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ റോള് നിങ്ങൾക്ക് കൂടി മനസ്സിലാവുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമുക്കപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ്. കാരണം ഒരു 5-10 മിനിറ്റ് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ പോകും. എഗെയിൻ അത് തലച്ചോറിൻ്റെ കളിയാണ്. മാക്സിമം 7-8 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ. ഓക്കെ, ഈവൻ ഫോർ ഗൂഗിൾ മീറ്റ്. അതിപ്പോൾ സാറുമാരും ടീച്ചേഴ്സും ക്ലാസ് എടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 7-8 മിനിറ്റ് ആയതുകൊണ്ട് അവിടെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാണ്, ബിക്കോസ് ഐ വോണ്ട് യുവർ കോൺസെൻട്രേഷൻ ബാക്ക്. ഇപ്പോൾ ഞാൻ 1-2 ഇത് ഫാദറിന് പറയാം. ഞാൻ കഴിഞ്ഞ സെഷനിൽ ഞാൻ ചെയ്തതാണ്, ബട്ട് ഐ ലവ് റിപ്പീറ്റിംഗ് ഇറ്റ് ബിക്കോസ് ഇതിൽ ഐ എം ഹോപ്പിംഗ് പുതിയ കുട്ടികൾ ഉണ്ട് എന്ന്. അപ്പോ 1-2 മ്യൂസിക് ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിക്കാം. അപ്പം ഞാൻ കേൾപ്പിക്കുന്ന മ്യൂസിക് ക്ലിപ്പ് എന്താണോ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ്, വാട്ട് ഡു യു ഫീൽ? ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഹാപ്പി, ഇറ്റ് ക്യാൻ ബി പേടിപ്പെടുത്തുന്ന സംഗീതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷാദമായി എന്തോ ആവാം. പക്ഷെ ഇതൊന്ന് കേട്ടിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻ അത് ചാറ്റ് ബോക്സിൽ എഴുതുക. യു ഡോണ്ട് ഹാവ് ടു സ്വിച്ച് ഓൺ യുവർ മൈക്ക് റൈറ്റ് നൗ, കേട്ടോ. ചാറ്റ് ബോക്സിൽ എഴുതുക. അതുകൊണ്ടാണ് ഞാൻ 2 ഡിവൈസിൽ ഞാൻ കയറിയത്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഓഡിയോ കേൾപ്പിക്കാം. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയണം, അഥവാ കേൾക്കുന്നില്ലെങ്കിൽ ഫാദർ എന്നോട് പറയണേ, ഞാൻ പ്ലേ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, മാക്സിമം ആണ്. ചാറ്റ് ബോക്സിൽ എഴുതിക്കോളൂ എന്താണ്, വാട്ട് ഇസ് ഇമോഷൻ ഈ ട്യൂൺ കേൾക്കുമ്പോൾ. ഹാപ്പിനെസ് വന്നു, ശരി. ഓക്കെ ഓക്കെ, ഇത്രയും മതി. ശരി, അപ്പൊ ഹാപ്പിനെസ് എന്ന് ഒത്തിരി പേര് പറഞ്ഞു. വെൽ ആൻഡ് ഗുഡ്. അപ്പൊ ഇത് ഈ കേട്ടത് ഒരു സിനിമയുടെ BGM ആണ്. അത് ഏതാണെന്ന് അറിയാമോ? ഞാൻ ടീച്ചേഴ്സും സാറുമാരും പറയണ്ട, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. കാരണം ഇതൊക്കെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങളും. നൊസ്റ്റാൾജിയ, വെരി ഗുഡ്. നൊസ്റ്റാൾജി ഇസ് എ വെരി സ്മാർട്ട് തിങ് ടു സേ റൈറ്റ് നൗ. ഇത്രയും ഹാപ്പിയുടെ നൊസ്റ്റാൾജിയും ഉണ്ട് അതിൽ. അതുപോലെ തന്നെ ഇത് ഏതിന്റെ BGM ആണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഓക്കെ, അപ്പൊ പുതിയ കുട്ടികളാണ് കേട്ടോ. സാധാരണഗതിയിൽ ഫൈനലിയേഴ്സ് വരെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പിള്ളേരിത് പറയും ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് തുമ്പികൾ എന്ന സിനിമയുടെ BGM ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്തത്. നൗ ഈ BGM ട്രാക്ക് സിനിമകളിൽ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. എല്ലാ സിനിമകളിലും നമ്മൾ BGM ട്രാക്ക് നമ്മൾ കാണും. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സീൻ, ചിലപ്പോൾ ക്ലൈമാക്സ് ആണെങ്കിൽ അതിനൊരു പ്രത്യേക BGM, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ അതിന് പ്രത്യേക ഒരു BGM. ഇതൊന്നും ഇല്ലാതെ ഒരു സിനിമ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, മ്യൂസിക്കേ ബാക്ക്ഗ്രൗണ്ടിലില്ലാത്ത കുറെ ദൃശ്യങ്ങൾ, ഡയലോഗുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഈ നിശബ്ദതകളെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് പത്മരാജൻ. പത്മരാജൻ എന്ന അതുല്യനായിട്ടുള്ള സംവിധായകൻ, അദ്ദേഹത്തിന്റെ കലാകാരൻ എന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കഥകൾ വേണ്ടവണ്ണം പറയുക മാത്രമല്ല, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും കാലത്തിനതീതമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമകളിലെ പശ്ചാത്തല സംഗീതത്തിനെ ബേസ് ചെയ്ത് ഞാനൊരു സെമിനാർ, ഒരു പേപ്പർ പ്രസന്റ് ചെയ്തിരുന്നു. അന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പൊ ചില സിനിമാ ഫീൽഡിലെ സുഹൃത്തുക്കളുമായി ഇതിനെക്കുറിച്ച് വിഷയത്തിന് വേണ്ടിയിട്ട് റിസർച്ചിന് വേണ്ടി സംസാരിച്ചപ്പോഴും അതിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്,
യു ഷുഡ് ടോക്ക് അബൌട്ട് ദ സൈലൻസസ്. നിശബ്ദതകൾ എങ്ങനെയാണ് പത്മരാജൻ എന്ന സംവിധായകൻ തന്റെ സിനിമയിൽ ഉപയോഗിക്കുന്നത്? ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായതേയില്ല. പിന്നീടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോ ശരിയാണ്, പല സിനിമകളിലും വളരെ സൂക്ഷ്മമായിട്ട് വേണ്ടിടങ്ങളിൽ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നത്. അദ്ദേഹം ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് സൈലൻസിൽ വന്നിട്ട് അവിടുന്ന് ഒരു ബി ജി എം മ്യൂസിക് കയറുമ്പോൾ ഒന്നുകൂടെ അതിന് തീവ്രത കൂടും. ഇത് നമ്മൾ ഒരു പക്ഷെ ഒരു വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അത്തരത്തിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ട അവസരം വരുമ്പോഴേ നമ്മൾ ബോധറിയാറുള്ളൂ. സംഗീതം കേൾക്കുമ്പോൾ ഇത്രയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, അത് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെ പോലുള്ളവരുടെ ചുമതല കൂടി എന്താണ്, ഇതിനെ എൻജോയബിൾ ആക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെ അതിനൊരു ഇമോഷണൽ വെൽനെസ്, മാനസികമായി ഒരു സൗഖ്യം എങ്ങനെ നമുക്ക് കൊണ്ടുവരാം പറ്റുന്ന കാര്യമാണ്. കാരണം എല്ലാവരും വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം പാൻഡമിക്കാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ്, കോളേജിൽ പോകുന്ന കുട്ടികളായാലും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇമോഷണൽ സ്ട്രെസ് നമ്മളുടെ ബ്രെയിനിനെ പലതരത്തിലാണ് എഫക്ട് ചെയ്യുന്നത്. ഇനി ഇത് പറഞ്ഞപ്പോ കുറച്ചും കൂടി മുന്നോട്ടുള്ള ഒരു ചിത്രം, അതിന്റെ ബി ജി എം ഞാൻ കേൾപ്പിക്കാം. സെയിം എക്സസൈസ് ആണ്, കേൾക്കുക എന്താണ് തോന്നുന്നത് പറയാം. ചന്ദന ഹോറർ കറക്റ്റ്, ശാലിനി ദയാലീന. ഓക്കെ, നമുക്ക് അധികം വേണ്ടത്, കാരണം നമ്മളിപ്പോ സന്തോഷമുള്ള ഒരു സംഭവത്തിൽ നിന്ന് നേരെ കട്ടൻ പേസ് നമ്മൾ പോയത് അങ്ങോട്ടേക്കാണ്, വല്ലാത്ത ഒരു ടോണിലേക്കാണ്. ഇത് കർണാട്ടിക് മ്യൂസിക്കിൽ ആഹിരി രാഗത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആഹിരി രാഗത്തിന്റെ പ്രത്യേകത വെരി സിംപ്ലി, ഞാനിത് ടെക്നിക്കലി പോകത്തില്ല, സിംപ്ലി ബിക്കോസ് നമ്മളുടെ സംഗീതത്തിൽ ചില നോട്ട്സ് തമ്മിൽ ചേരും. ആ ചേരുന്ന നോട്ട്സിനെ കൺസണന്റ് നോട്ട്സ് എന്ന് പറയും. കേൾക്കാൻ സുഖമുള്ള ഇപ്പോ മോഹനമാണ്. മോഹനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു സിനിമയിൽ വന്നതാണ്. സിത്താരയാണ് ഇത് പാടിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കോമ്പോസിഷൻ ആണ്, പക്ക കർണാട്ടിക് കൃതിയാണിത്. അപ്പോ മോഹനം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്. അപ്പൊ ഓരോ ചില ചില നോട്ട്സ് തമ്മിൽ ചേരുമ്പോൾ കേൾക്കാൻ വളരെ പ്ലസന്റ് ആണ്. ചില ചില നോട്ട്സ് തമ്മിൽ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സങ്കടവും ഒക്കെ വരും. ഓക്കെ, സെന്റിമെന്റൽ ആയിട്ടുള്ള ട്യൂൺസിനെയൊക്കെ അങ്ങനെ പറയാം. പക്ഷെ ചിലത് തമ്മിൽ ചേരില്ല. ചില നോട്ടുകൾ, രണ്ട് നോട്ടുകൾ തമ്മിൽ വരുമ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത ഒരു ഇമോഷൻ, അതായത് വിവാദി എന്ന് നമ്മൾ അതിനെ വിളിക്കും, ചേരായിക. തമ്മിൽ ചേരാത്ത രണ്ട് കാര്യങ്ങൾ ചേരുമ്പോൾ അതിനൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു എലിമെന്റ് ഉണ്ട്. യു കാൻ്റ് സേ ഇറ്റ് ഇസ് നോയ്സ്, നോയ്സ് അല്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നത് സന്തോഷമല്ല. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബി ജി എം ഞാൻ പ്ലേ ചെയ്തപ്പോ എന്താണ് തോന്നിയത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇൻവോളണ്ടറി ആയിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഹാപ്പിനെസ്, ഫിയർ, ഹൊറർ, നൊസ്റ്റാൾജിയ എന്നൊക്കെ വന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ്. അല്ലാതെ നിങ്ങൾ ഇതിനെ കുറിച്ച് എത്ര സെക്കൻഡ് ചിന്തിച്ചിട്ടുണ്ടാവും? ഒന്നിനേ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി അടുത്തത് ഒരു ക്ലിപ്പോട് കൂടി നമുക്ക് ഈ എക്സസൈസ് മൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് ഐ വോണ്ട് ടു ആ ഒരു നമ്മളിപ്പോൾ കേട്ട ഒരു സംഭവത്തിനെ നമുക്കൊന്ന് നള്ളിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നതെന്ന് പറയാം. എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഡിപെൻസ്, ഓരോരുത്തർക്ക് ഓരോന്നാവാം. എല്ലാരും കണ്ണടച്ച് തന്നെ ഇത് കേൾക്കുക.
പി സി എസ് ശില്പ ഫ്രഷ്നെസ് അതെ 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 കാമൻ സെറീൻ മെമ്മറീസ് യെസ് അനേന ഹോപ്പ്ഫുൾ മറിയ കണ്ടോ എല്ലാ കുറെ വ്യത്യാസങ്ങൾ വന്നില്ലേ ഇവിടെ ഒരൊറ്റ കാര്യമല്ലല്ലോ എല്ലാരും പറഞ്ഞത് മാറിയും തിരിഞ്ഞും വരുന്നതുണ്ടോ ഇത് നല്ലൊരു ട്രാക്കാണ് ആക്ച്വലി ഞാൻ ഈ ട്രാക്ക് യൂട്യൂബിൽ ഉണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് സത്യം പറഞ്ഞാല് നമ്മുടെ യൂട്യൂബിൽ തന്നെ നേച്ചർ മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഓഫ് മ്യൂസിക് ഉണ്ട് ഭയങ്കര രസമാണ് കേൾക്കാൻ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് പ്രഷർ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സൂതിങ് ആണ് ഞാൻ എപ്പോഴും ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഹെക്റ്റിക് ഡേ കഴിഞ്ഞ് അതിൻ്റെ ഒരു വൈകുന്നേരമോ ഒക്കെ ഞാൻ ഇത് കേൾക്കാറുണ്ട് ഇറ്റ് മേക്സ് മീ ഫീൽ റിയലി നൈസ് സോ ദാറ്റ് വാസ് ദാറ്റ് പെട്ടെന്ന് നിർത്തിയപ്പോൾ എന്തോ ഒരു നഷ്ടം എനിക്കത് അങ്ങനത്തെ സംഭവങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് നേച്ചർ മ്യൂസിക്കിന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നൗ ഈ ഒരു ലാസ്റ്റ് ബിറ്റിലെ ബി ജി എം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചപ്പോ അതിൽ പലരും പല വേർഷൻസ് ഓഫ് പീസ് പീസ് പറഞ്ഞു മെമ്മറീസ് വന്നു അതുപോലെ ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ കാം സെറീൻ ഇതിന്റെ പല വകഭേദങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം യു കാൻ സേ കാം ഇസ് ബീങ് ഹോപ്പ്ഫുൾ യു കാൻ സേ ഹോപ്പ്ഫുൾ ഇസ് ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ മെമ്മറീസിന് ഇവോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കിതിൽ മെമ്മറീസ് നനേനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ പറയുന്ന ഒരു ഓരോ സംഭവത്തിൽ നിന്ന് പിടിച്ച് ഞാൻ അടുത്തേക്ക് പോകും ആൻഡ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്റെ സെഷൻ ഫ്ലോപ്പ് ആണ് ബൈ ദ വേ സോ യു ആർ ഹെൽപ്പിംഗ് മീ ടു ഗിവ് അറ്റ്ലീസ്റ്റ് സം എമൗണ്ട് ഓഫ് ടോളറബിൾ സെഷൻ അപ്പൊ നമ്മള് തിരിച്ചു വരാം നമുക്കിപ്പം ഈ നേച്ചർ മ്യൂസിക് കേൾക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഒരു രസമുള്ളൊരു കാര്യം ഞാൻ പറയാം ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈവായിട്ട് നമ്മളുടെ പ്രകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലുള്ള ശബ്ദങ്ങൾ ഒപ്പിയെടുത്ത് അതിന് ബി ജി എം പോലെ മേ ബി ഒരു ലിറ്റിൽ ബിറ്റ് കുറച്ച് ഗിറ്റാർ കൊടുക്കുമായിരിക്കും കീബോർഡ് ഒരു അല്പം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് അപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ നേച്ചർ സൗണ്ട്സ് ആണ് ഇതേ ട്രാക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം കുറച്ചും കൂടെ വൈബ്രന്റ് ആയിട്ട് ലൗഡായിട്ട് തന്നെ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അതായത് വാട്ടർഫാളിന്റെ ശബ്ദം മഴയുടെ ശബ്ദം അതുപോലെ പുഴയുടെ ശബ്ദം ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് മ്യൂസിക്കുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് മ്യൂസിക് വരുന്നുണ്ട് കാരണം നേച്ചർ മ്യൂസിക് ഈസ് എ ന്യൂ ബ്രാഞ്ച് ന്യൂ അല്ല പക്ഷെ അത് കുറച്ചും കൂടി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് മെഡിറ്റേഷൻ ആപ്സ് ലഭ്യമാണ് നമ്മുടെ നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാം എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് ഒത്തിരി ആപ്സ് ഉണ്ട് ഇതുപോലെയുള്ള മ്യൂസിക് സജ്ജീകരിച്ച് അതിൽ വെക്കുന്ന ഫ്രീ ആപ്പുകളാണ് അതിൽ നിന്ന് ലിസ്ണേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ ഈടാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പോ നമ്മളുടെ പ്രകൃതിക്ക് ചുറ്റും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഗീതം ഉണ്ട് പക്ഷെ എന്നാണ് നമ്മൾ ഇതിൽ ഇതിനെ ശ്രദ്ധിക്കാതായത് നമുക്ക് ടെക്നോളജി കുറച്ചധികം അഡ്വാൻസ്ഡ് ആയിപ്പോയി ഇപ്പൊ ഞങ്ങളൊക്കെ പാട്ട് പഠിച്ചിരുന്ന സമയത്ത് ഒരു ലഞ്ച് ബ്രേക്ക് വന്നാൽ എന്താണ് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് പാട്ടിനെ കുറിച്ച് സംസാരിക്കുക പാടി നോക്കുക പല പല പാട്ടുകൾ പല സ്റ്റൈലിലുള്ള പാട്ടുകൾ കേൾക്കുക ഇത് ഞങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇപ്പോ ഫാദറിനും അനിൽ സാറിനും ഒക്കെ പറയാൻ പറ്റും അവരൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ അന്തരീക്ഷം ക്യാമ്പസ് അന്തരീക്ഷം എന്നൊന്നും പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു ജനറേഷന് കിട്ടില്ല കാരണം എന്താ വെച്ചാല് എല്ലാവർക്കും കയ്യിലൊരു മൊബൈൽ ഉണ്ടായിപ്പോയി അപ്പോ ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വി ആർ ഓൾ ഗ്രേറ്റ് ആക്സസ് ചെയ്താണ് അല്ലാതെ അതിലേക്ക് ശ്രദ്ധ ഒരുപാട് പോകുമ്പോൾ യു ആർ ആക്ച്വലി ആഡിങ് ഓൺ ടു ദ സ്ട്രെസ് പക്ഷെ നമ്മളുടെ കയ്യിൽ ഇപ്പം ടെക്നോളജി ഉണ്ട് സംഗീതമുണ്ട് അപ്പൊ ഇതിനെ ഇടകലർത്തുമ്പോൾ നമുക്ക് നല്ല ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇനി ഫിലിം ബി ജി എമ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലതരത്തിലാണുള്ളത് അതിലേക്കൊക്കെ വരാം ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞിട്ട് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് നമ്മളുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പം ചരിത്രത്തിലേക്ക് ഒരുപാട് നമുക്ക് കടക്കണ്ട പക്ഷെ ഇതിൻ്റെ ഒരു തുടക്കം അതായത് ചാൾസ് ഡാർവിൻ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനും കുട്ടികൾക്ക് ഞാൻ തരേണ്ട കാര്യമില്ല അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരു സയന്റിസ്റ്റിന്റെ ഒബ്സർവേഷൻ ആണ് സംഗീതത്തെ കുറിച്ച് നൈദർ ദി എൻജോയ്മെന്റ് നോർ ദ കപ്പാസിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് മ്യൂസിക്കൽ നോട്ട്സ് ആർ ഫാക്കൽറ്റീസ് ഓഫ് ലീസ്റ്റ് യൂസ്
ടു മാൻ. അതായത് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം സംഗീതം അറിഞ്ഞതുകൊണ്ടോ പാടാൻ പറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ സംഗീതം നമ്മുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടോ പ്രത്യേകിച്ച് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഇന്നതെന്ന് എടുത്തു പറയുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും പഴക്കം വന്നിട്ടുള്ള സംഗീതം നമ്മൾ തേടി പോവുകയാണെങ്കിൽ പോലും അത് മനുഷ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അർത്ഥം എന്താണ്, അദ്ദേഹം പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റാങ്ക് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് വിത്ത് വിച്ച് മാൻ ഇസ് എൻഡൗഡ് വിത്ത്. മനുഷ്യന് കൈമുതലായി വന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. മനുഷ്യൻ കുറെയൊക്കെ കണ്ടുപിടിച്ചും മനസ്സിലാക്കിയും ഒക്കെയാണ്. അതായത് ഇനിഷ്യലി ഹണ്ടർ ട്രൈബ്സ് ആയിട്ട് സൊസൈറ്റി ഒന്നും ഫോം ചെയ്യാത്ത കാലഘട്ടത്തിൽ നായാട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, മനുഷ്യൻ ഇവോൾവ് ആയി വരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഭാഷയില്ല. അപ്പൊ പകരം ഒരാളെ വിളിക്കണമെങ്കിൽ ശബ്ദമാണ്, ശബ്ദവും ആംഗ്യവും കാണിച്ചിട്ടാണ് വിളിക്കുന്നത്. മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സമയത്തും അന്നും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനോ അല്ലെങ്കിൽ മ്യൂസിക്കിനോ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കി വരുന്നത്. അതായത് 60,000 വർഷം പഴക്കമുള്ള ഒരു നിയാൻഡേർത്തൽ, ആ കാലഘട്ടത്തിൽ നിയാൻഡേർത്തൽ എന്നാണ് നമ്മൾ ആ മനുഷ്യരെ തൊട്ട് മുമ്പത്തെ ആ ഒരു ഇവോൾവിങ് ഫ്രെയിമിൽ നമ്മൾ പറയുന്നത്. അത്രയും വർഷം, 60,000 വർഷം പഴക്കമുള്ള ഒരു ഫ്ലൂട്ട്, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ പല രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സർക്കനോ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുപിടിച്ച ഒരു ഫ്ലൂട്ടിനെ കുറിച്ചാണ്. വേറെ ഒരിടത്ത് 40,000 വർഷമുള്ള ഒരു ഫ്ലൂട്ട് കണ്ടെത്തിയിരുന്നു. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ രണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അവിടെയാണ് ആർക്കിയോളജിസ്റ്റിന് ഈ പറയുന്നത് പോലെയുള്ള ഇൻപുട്സ് വരുന്നത്. ഒരു ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇത്ര ഇത്ര ഇന്റർവെല്ല് ഹോൾസ് ദ്വാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ആ അളവ് കറക്റ്റ് ആയിരിക്കണമല്ലോ. രണ്ട് ദ്വാരങ്ങൾ തമ്മിലുള്ള അളവ് കറക്റ്റ് ആയിരിക്കണമെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൗണ്ടിങ് വരുള്ളൂ. അപ്പോ നമ്മൾ സംസാരിക്കുകയാണ്, മനുഷ്യൻ ഭാഷ കണ്ടുപിടിക്കാത്ത കാലഘട്ടം, മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും അവൻ ഈ പറയുന്നത് പോലെ ഒരു ബാംബു ഫ്ലൂട്ട് ഉണ്ടാക്കുന്നു, അതിൽ ഇത്ര ഇത്ര ഡിസ്റ്റൻസ് വിട്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് വായിക്കും. അപ്പൊ അതിന്റെ യൂസ് എന്തായിരിക്കും? ഒരു ഒരു ഏതൊരു മനുഷ്യനും ഇവോൾവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അയാളുടെ ബുദ്ധിയും കഴിവും സമയവും ഒക്കെ ഈ ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കാൻ ആ വ്യക്തി ചെലവാക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മനുഷ്യർ ആ കാലഘട്ടത്തിൽ ചെലവാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ആർക്കിയോളജിസ്റ്റിന് പിൽക്കാലത്തിൽ അത് കണ്ടെത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നിരിക്കില്ലേ? അപ്പൊ ഇന്ന് സയന്റിസ്റ്റുകൾ പറയണത് എന്താ വെച്ചാൽ ആ റീസൺ എന്തായിരുന്നു എന്നുള്ളത് ഇന്നും ആൾക്കാർക്ക് അറിയില്ല. ഇന്ന് സംഗീതം ഒരു ഗംഭീര വിൽപ്പന ചരക്കാണ്. അത് ഇറ്റ് ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി, മ്യൂസിക് ഇസ് ഇവോൾവിങ് ത്രൈവിങ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതുപോലെ സ്പോട്ടിഫൈ, സൗണ്ട് ക്ലൗഡ്, ഇഷ്ടംപോലെ ആപ്പുകളാണ്, Gaana.com, എല്ലാത്തിലും നമ്മൾ പാട്ടുകൾ അപ്ലോഡ് ചെയ്ത് എത്രയോ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ പുറത്ത് ജീവിക്കുന്നു. ഒരു വമ്പിച്ച $1 billion ഇൻഡസ്ട്രിയാണ് ഇന്ന് മ്യൂസിക് എന്ന് പറയുന്നത്. കമേഴ്ഷ്യലായിട്ടാണെങ്കിലും ഒരു നാടിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും സംഗീതവും സംഗീതജ്ഞരും അതിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വലുതാണ്. അപ്പോൾ ഷുഡൻറ് വി സ്റ്റഡി മ്യൂസിക് എ ലിറ്റിൽ ബിറ്റ് മോർ സീരിയസ്ലി? പാട്ടിൻ്റെ വിഷയങ്ങൾ ഇപ്പം സാപ്പാസ അല്ലെങ്കിൽ നമ്മൾ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി, ഗസൽ, ലൈറ്റ് മ്യൂസിക്, ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അനന്തമായിട്ട്. അത് പഠിക്കാനൊക്കെ അവസരവും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനും അപ്പുറം, ഒരു എന്റർടൈൻമെന്റിനും അപ്പുറം സംഗീതത്തിന് സ്ഥാനമില്ലേ എന്നുള്ളതാണ്. അവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു ഹിസ്റ്ററി, ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ, ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത്രയും 60,000 വർഷം എന്ന് പറയുന്നത് ചരിത്രത്തിന് എടുത്തു നോക്കുമ്പം അത് ഒരുപാട് പഴക്കമല്ലത്. എന്നിരുന്നാൽ പോലും അവിടുന്ന് നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, World War I, World War II ഈ ഘട്ടങ്ങളിലൊക്കെയും പ്രധാനപ്പെട്ട യുദ്ധ സന്ദർഭങ്ങളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതൽ കവികളും എഴുത്തുകാരും ചിത്രകലാകാരന്മാരും സംഗീതജ്ഞരും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കാരണം സംഘർഷഭരിതമാകുന്ന ഒരു സമൂഹത്തിൽ നിന്നും എക്സ്പ്രഷൻ, ഒരു ഫോം ഓഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ട്, അത് ചിലപ്പോൾ റിബൽ ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ശബ്ദമുയർത്തിയിട്ടായിരിക്കാം. ഇന്ത്യ എന്നൊരു വലിയ എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ഉടനീളം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പ് വരെയും ഉണ്ടായിരുന്ന കലാകാരന്മാർ
എത്രയോ പേട്രിയോട്ടിക് സോങ്സ്, എത്രയോ കവിതകൾ, കഥകൾ, നാടകങ്ങൾ, ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ കലയ്ക്ക് ത്രൈവ് ചെയ്യാനായിട്ട് സ്ട്രെസ്സും അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും കല ത്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യൻ ത്രൈവ് ചെയ്തോ ഇല്ലയോ കല ത്രൈവ് ചെയ്യുന്നുള്ളതാണ്. കലയ്ക്ക് ഒരിക്കലും അത്തരത്തിലൊരു നമുക്ക് ഇല്ലാതാവുന്ന ഒരു സംഭവമല്ല. അപ്പോ ഈ ഒരു സിഗ്നിഫിക്കൻസോട് കൂടി തന്നെ നമുക്ക് മ്യൂസിക് ആൻഡ് ഇമോഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മ്യൂസിക് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കുന്നത് ചെവിയിലൂടെയാണ്, റൈറ്റ്? ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേട്ട് നിങ്ങളുടെ തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ടീച്ചർ സംസാരിക്കുന്നത് മലയാളത്തിലാണ് എന്ന് നിങ്ങളുടെ തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു? കുഞ്ഞിലേ മുതൽ നിങ്ങൾ മലയാളം പഠിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഭാഷയുടെ സിമെട്രി, ആ ഭാഷയുടെ അൽഗോറിതം, ഇൻസ്റ്റഗ്രാമിൽ പറയുന്ന പോലെ ആ ഭാഷയുടെ ഒരു അൽഗോറിതം നിങ്ങളുടെ തലച്ചോറിൽ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ മലയാളം പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങളുടെ തലച്ചോറിനുണ്ട്. അതേപോലെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേട്ടു, ആ പാട്ട് കേട്ടു ഒരു തവണ, കേട്ടു രണ്ട് തവണ, കേട്ടു കുറേ തവണ, കേട്ടു ശരി, കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ആ പാട്ട് കേൾക്കും, അയ്യോ ഇത് ഇന്ന സിനിമയിലെ പാട്ടല്ലേ, അല്ലെ ഇന്ന ആക്ടർ അഭിനയിച്ച പാട്ടല്ലേ, ഇന്ന ആൾ പാടിയ പാട്ടല്ലേ, തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളുടെ ഇടയിൽ നമ്മൾ പാട്ടിനെ കുറിച്ച് പരക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പാട്ടിനെ അതിൻ്റെ അർത്ഥത്തിലല്ല പലപ്പോഴും ആൾക്കാർ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ചോദിക്കേണ്ട ഇത്ര നയിക്ക് പാട്ട് കേൾക്കുന്ന ആൾക്ക് എന്തിനാണ് ഇത്രയൊക്കെ അറിവ് മനസ്സിലാക്കേണ്ടത്? അറിവിന് വേണ്ടിയിട്ടല്ല, ഇറ്റ് ഇസ് സോ ദാറ്റ് യു ബിക്കം അവെയർ ഓഫ് ഇറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. സംഗീതം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ കോളേജിൽ. എന്നാലും പലർക്കും സംശയമാണ് ബി എ എം എ മ്യൂസിക്കിൽ എന്തെത്ര പഠിക്കാനായിട്ട് എന്ന്. ഇപ്പം പാട്ട് മാത്രമാണ് വെറുതെ സരിഗമ പതിനിസ പഠിച്ചാൽ മതിയോ? അല്ല, പറ്റില്ലല്ലോ. ഞങ്ങളുടെ സിലബസിന്റെ അകത്ത് നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയുണ്ട്, ഒരു മോഡ്യൂളേ ഉണ്ട്. അപ്പോൾ മ്യൂസിക് ആൻഡ് മാത്സ് തമ്മിൽ എന്ത് ബന്ധം? കണക്കാണ്, സംഗീതം മൊത്തവും കണക്കാണ്. ഇപ്പം ഞാനൊരു സ്വരം പാടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വരത്തിന് മുമ്പൊരു ഫ്രെയിം വർക്കും ഒരു കണക്കവും. താളം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയമിടിപ്പിനും അല്ലെങ്കിൽ നിങ്ങളോ ഞാനോ സംസാരിക്കുന്നതിനും ഋതമുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനും ഋതമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാദർ പഠിപ്പിക്കുന്ന ഒരു മൊമെന്റും ആയിരിക്കില്ല അനിൽ സാറ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ. എല്ലാവരുടെയും സംസാരത്തിനൊരു വേറെ ഋതമാണ്, വേറെ മോഡുലേഷനാണ്, വേറെ ഇമോഷനാണ്. അതൊക്കെ അവരുടെ കുട്ടിക്കാലം മുതൽ രൂപീകരിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളിൽ 90% മെമ്മറി ലോസ് വന്നിട്ടുള്ള വ്യക്തികൾ ആണെങ്കിൽ പോലും കുട്ടിക്കാലത്ത് കേട്ട ഒരു പാട്ട് അവർ കേൾപ്പിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് തിരിച്ചറിയുന്നു. സ്വന്തം മകനെ അറിയില്ല, അടുത്തിരിക്കുന്ന മകൻ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല, ഭർത്താവിനെ അറിയുന്നില്ല. പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കേട്ടിരുന്ന ബാലേ മ്യൂസിക് ഒത്തിരി ഇഷ്ടമാണ്, ആൻഡ് ഷീ വാസ് എ ഫോമർ ബാലേ ഡാൻസർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് കൂടെ പാടുന്നു ലിറിക് തെറ്റിക്കാതെ. അപ്പൊ നമ്മുടെ തലച്ചോറില് മെമ്മറീസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പൊ ഞാൻ കൈയെടുത്ത് സംസാരിക്കുന്നെങ്കിലും എന്റെ തലച്ചോറിന്റെ പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കൈയെടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഹലോ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ശരി കുഴപ്പമില്ല എന്നാ പോയിട്ട് വരാം എന്ന് ഞാൻ പറയുമ്പോഴും ഇതെല്ലാം കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അതുപോലെ തന്നെയാണ് പാട്ട്. പാട്ട് കേൾക്കുന്ന സമയത്ത് യുവർ ഇയർ പ്ലേസ് എ ഹ്യൂജ് റോൾ. ഞാൻ എൻ്റെ എം എ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് മ്യൂസിക് ആൻഡ് ഫിസിയോളജി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇയറിന്റെ ഡയഗ്രാം ഒക്കെ വരച്ച് ഇയർ ഡ്രം എന്താണ്, കോക്ലി എന്താണ്, സ്റ്റേപ്പിൾസ് എന്താണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെയാണ് ശബ്ദം ചെവിയിലൂടെ കയറുന്നത്, ചെവിയിലൂടെ ശബ്ദത്തിന്റെ വൈബ്രേഷൻസ് ട്രാവൽ ചെയ്ത് അത് ഇയർ ഡ്രമ്മിൽ റെസനേറ്റ് ചെയ്ത് അതിന്റെ സിഗ്നൽസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ബ്രെയിൻ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ മെമ്മറി ഏരിയയിലേക്കും അല്ലാതെയും പോയി പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചു തരുന്ന ഫീഡ്ബാക്ക് ആണ് ആ ഇതാ സിനിമയിലെ പാട്ടല്ലേ. സോ ഒരു ചെറിയ കാര്യമല്ലത്, ഒരു നിമിഷ നേരങ്ങൾ കൊണ്ടല്ല, സെക്കൻഡുകൾ, നാനോ സെക്കൻഡ്സിനകത്ത് നടക്കുന്ന ഒരു വലിയ ഒരു ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ്. ഒരു സിമ്പിൾ എക്സസൈസ് നമുക്കിപ്പോൾ ചെയ്യാം. അത് എനിക്ക് രണ്ട് പാർട്ടിസിപ്പൻസ് വേണ്ടി വരും. ആരെങ്കിലും വോളണ്ടർ ചെയ്യുന്നു? വീണ്ടും ഈ പറഞ്ഞ പോലെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്കും രസം, ആരും ഉറങ്ങിയില്ലെന്ന് എനിക്കൊരു സമാധാനം. ആര് വരുന്നു? ആരെങ്കിലും രണ്ട് പേര്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. യു ക്യാൻ കോൾ ഇറ്റ് സം സോർട്ട് ഓഫ് ബ്രെയിൻ ജിം പോലെ. ഇതും ഞാൻ പല സെഷൻസിലും ചെയ്യുന്നതാണ്. പക്ഷെ മ്യൂസിക് പഠിച്ചിട്ടുള്ളവർക്ക് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മ്യൂസിക് പഠിക്കണം എന്നേയില്ല, വെറും റിതം വെച്ചിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ആരിങ്ങനെ രണ്ടുപേര് വരുമോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പേര്, സ്നേഹ, സ്നേഹ, അതുപോലെ അനീഷ, അല്ലെങ്കിൽ ഗായത്രി, അല്ലെങ്കിൽ അജീന, ആരെങ്കിലും ഒരാൾ. പക്ഷെ എനിക്ക് വീഡിയോ കാണേണ്ടി വരുമായിരിക്കും, ബിക്കോസ് ഐ ഹാവ് ടു ഷോ യു വാട്ട് ടു ഡു. ആരെങ്കിലും വന്നോളൂ. ഇതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല, ഉണ്ട്, ധൈര്യമായിട്ട് വരാട്ടോ, ഒരു പ്രശ്നമില്ല. മക്കളെ വാടാ, ഇല്ല ഞാൻ വരും കേട്ടോ. അതെ അതെ, ആരെങ്കിലും. ഹലോ മാം. ഹായ് സ്നേഹ, സ്നേഹ രക്ഷിച്ചല്ലേ. അതായത് ഈ സ്റ്റേജിൽ നിന്ന് കോമഡി പറഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചില്ലെങ്കിലത്തെ അവസ്ഥ പോലെയാണേ വന്നില്ലെങ്കിൽ. ഓക്കെ സ്നേഹ, സിമ്പിൾ തിങ്, ഓക്കെ, വെരി ക്വിക്ലി നമുക്ക് 1, 2, 3 ഈ കൗണ്ടിങ് പ്രോസസ്സ് നമുക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. വി നോ ആഫ്റ്റർ 1 comes 2 comes 3 4. ഇനി ഞാനിപ്പോ ചെയ്യാൻ പോണ ഒരു കാര്യം ചുമ്മാ ഒബ്സർവ് ചെയ്യാം, എങ്ങനെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ സീക്വൻഷ്യൽ ആയിട്ട് ഞാൻ റിതം പ്ലേസ് ചെയ്യാൻ പോവാണ്. അതായത് 1, 1, 2, 1, 2, 3, 1, 2, 3, 4. ഓക്കെ, അപ്പൊ ഇതിൽ ഇപ്പൊ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4 ഈ കൗണ്ട് ഓർത്തോണം. 1, 2, 3, 4 ഇത്രയേ ഉള്ളൂ. ദ കൗണ്ട് ഈസ് 1, 2, 3, 4. ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചാല് ആദ്യത്തെ വണ്ണിന് ഞാൻ ക്ലാപ്പ് ചെയ്യും. 1, 2, 3, 4 ഫസ്റ്റ് ടൈം, ദാറ്റ്സ് വാട്ട് ഐ എം ഗോണ ടു. രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യും? 1, 2 ഞാൻ ക്ലാപ്പ് ചെയ്യും. വേർ ഐ എം ഗോയിങ് ടു. മൂന്നാമത്തേന് 1, 2, 3, 4 ത്രീക്ക് ക്ലാപ്പ് ചെയ്യും. നാലാമത്തേന് 1, 2, 3, 4 ക്ലാപ്പ് ചെയ്യും. ഇതിനെ ഞാൻ ചേർത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോണ എങ്ങനെയാണ്? 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. അതായത് ആദ്യം 1 കൗണ്ടിനെ ക്ലാപ്പ് ചെയ്യണം, രണ്ടാമത് 2nd കൗണ്ടിനെ ക്ലാപ്പ് ചെയ്യാവുള്ളൂ, മൂന്നാമത് 3rd കൗണ്ടിനെ ക്ലാപ്പ് ചെയ്യാവുള്ളൂ. ഇതേ സംഭവത്തിന് നമുക്ക് ഒരു അല്പ സ്പീഡ് കൂട്ടാം. അതായത് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. കുറച്ച് സ്പീഡ് കൂട്ടി. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3
വേറെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്താണ് സ്നേഹ അത് ചെയ്തത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലുക്ക് അറ്റ് സംബഡീസ് ഫേസ് ആൻഡ് ഡു ദിസ് ബൈ ദ വേ. ബുദ്ധിമുട്ടാണ്, കാരണം നമ്മളുടെ ഫോക്കസ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഒരു അദൃശ്യമായ പോയിന്റിൽ വെച്ച് നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഇപ്പൊ സ്നേഹ ചെയ്തതിൽ എന്തൊക്കെ കാര്യങ്ങൾ കോർഡിനേഷൻ വന്നു, ഈ 1, 2, 3, 4 കൗണ്ട് ആലോചിക്കണം, എവിടെയൊക്കെയാണ് ക്ലാപ്പ് ചെയ്യണമെന്ന് ആലോചിക്കണം. And you have to keep the count moving throughout, right? Appo oru 5-8 functions aanu avada nadakkunnathu, and this is a very nice way of improving your concentration. Paattile nammal idhe pole exercises cheyyum. Paattu padikkunna kuttikalukku korchu kooda eluppamaanu, because nammal ippo parayum, for example, cha sa di ga ma pa da ni sa ennu padayunna oru sequential aayittu povunna oru process aanu. ഞാൻ ഈ പ്രോസസ്സിനെ ഒന്ന് ബ്രേക്ക് ചെയ്യും. സാ കഴിഞ്ഞ് സിമ്പിൾ തിങ് ഇപ്പം പാട്ട് അറിഞ്ഞുകൂടാതെ ഒരാൾക്ക് റേറ്റ് പാടാൻ പറ്റത്തില്ല. സോ വാട്ട് വിൽ വി ഡു, വി വിൽ ഗിവ് ഇറ്റ് ഇൻ എൻ ഇൻസ്ട്രുമെന്റൽ ഫോം. അപ്പൊ ഇത് ഫോളോ ചെയ്യുമ്പം ലാ 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 ലാ
ബുദ്ധിമുട്ടാണ്. കാരണം സ രി ഗ മ എന്ന ഓർഡറിൽ വരുന്ന ഒരു സ്ഥാനത്തെ ബ്രെയിൻ ഓൾറെഡി അറിയാം സരി ഗ മ പതിനിച്ചാണ്. അവിടെ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഐ എം ഗോണ ടേക്ക് ഓഫ് വൺ തിങ് എവേ. അപ്പൊ ഒരു നോർമൽ റൂട്ടീൻ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. സ്നേഹം മൈക്ക് മ്യൂട്ട് ചെയ്തോ. താങ്ക് യു സോ മച്ച്. വേറൊരാളിലേക്ക് ഞാൻ വരാം. ബട്ട് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഫിനിഷ് ദിസ് ഓഫ്. അതായത് നമ്മൾ എപ്പോഴും ചിലരിപ്പം എന്തെങ്കിലും ഒരു സാധനം വീട്ടിലിരിക്കുമ്പോൾ ആ പെണ്ണൊന്ന് എടുക്കുവോ. സിമ്പിൾ തിങ് നമ്മൾ ഇപ്പം ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്, ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ആ പെണ്ണെടുക്കണേ ഇമ്മീഡിയറ്റ്ലി. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി റിയാക്ഷൻ എന്താണ്? ആ ഇടത്തെ കൈ എടുത്ത് വെച്ചിട്ട് പെണ്ണെടുക്കാനാണ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. വെൽ സ്റ്റഡീസ് സേ ദറ്റ് യു ഷുഡ് ഡു ബോത്ത്. എപ്പോഴും നമ്മളുടെ അടുത്ത് നമ്മൾ വലത്തെ കൈ വെച്ചാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതെങ്കിൽ അടുത്ത തവണ യൂസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ദിസ് ഇസ് ഹൗ യു ബ്രേക്ക് റൂട്ടീൻ. എന്തിനാ റൂട്ടീൻ ബ്രേക്ക് ചെയ്യുന്നേ? വലത്തെ കൈ വെച്ച് എങ്ങനെ എടുത്താൽ പോരെ? വൈ ഷുഡ് യു ബ്രേക്ക് റൂട്ടീൻ? ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ യു കീപ് യുവർ ബ്രെയിൻ അലേർട്ട്. അങ്ങനെയാണ് തലച്ചോറിന് നമ്മൾ എക്സസൈസ് കൊടുക്കുന്നത്. ഇപ്പൊ നല്ല വല്ലാതെ ഒരു കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ എക്സസൈസസ് ഓൾവേസ് ഹെൽപ്സ്. ഇത് സ്പീഡ് കൂടുന്തോറും പാടാണ്. ഇപ്പം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് എഗെയിൻ ഇതേ സംഭവത്തിന് ഞാൻ 1 2 3 4 എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പാടുന്ന കുട്ടികൾക്ക് ഐ വിൽ അപ്ലൈ ദ മ്യൂസിക് ഓൺ ടു ഇറ്റ്. ഇതേ സംഭവം ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ വെച്ചിട്ട് ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോൾ, ഇപ്പൊ ഡിമെൻഷ്യ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏർലി സ്റ്റേജസ് ഓഫ് മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ടാണെങ്കിലും എന്താ ചെയ്യുക, ഈ ചില ചില പോയിന്റ്സ് ഇൻ ദറ്റ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ക്ലാപ്പ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഒരു ബെല്ലായിരിക്കും. ഓക്കെ, ഇപ്പം ആദ്യത്തെ കൗണ്ടിന് ബെല്ല് വരുന്നു, സെക്കൻഡ് കൗണ്ടിന് ബെല്ല് വരുന്നു, തേർഡ് കൗണ്ടിനാണ് ഇപ്പം അടുത്ത ബെല്ല് വരുന്നത്. അപ്പൊ ഈ ബെല്ല് വരുമ്പോഴൊക്കെ ഇവരോട് ക്ലാപ്പ് ചെയ്യാൻ പറയും. So what are we doing? We are trying to make sure your brain is active. Prime chellum thorum adhyavarkka prashnam illa deiva sahayichu 60 vayasu vare talachor overuse aanu. So adu kodappilla. Pakshe oru vaadu verku oru 40 50 vayasu aambu thanne dementia onset varunnathu namukku 60 70 80 nulla prayathilekku namukku idine thalla. This is where music becomes relevant. Why is it relevant? ഇപ്പം നമ്മളുടെ ഓർമ്മ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിന് തലച്ചോറ് ഒരേ പാറ്റേണിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, എല്ലാ ആഴ്ചയും ഒരു സർട്ടൺ റൂട്ടീൻ ഉണ്ട്. ഇന്ന ഇന്ന ആൾക്കാരാണ് ഫ്രണ്ട്സ്, ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിലർ ബാഡ്മിന്റൺ കളിക്കാൻ പോവും, ചിലർ നടക്കാൻ പോവും. ഇത് റൂട്ടീൻ. ഈ റൂട്ടീൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും യു ആർ ദർ ഇസ് എവറി ചാൻസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അൽഷേമേഴ്സോ ഡിമെൻഷ്യോ വരില്ല എന്നുള്ളത് തെറ്റായ ധാരണയാണ്. വരും. സോ എക്സസൈസ് കൊടുക്കേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ തലച്ചോറിനാണ് എക്സസൈസ് കൊടുക്കേണ്ടത്. സോ ദർ ഈസ് വെയർ ദ ചേഞ്ച് നീഡ്സ് ടു ഹാപ്പൻ. ഇനി ഒരാളും കൂടെ വരാമോ? അതോ നമുക്ക് സഹമാരിലേക്ക് കടക്കണോ? പിള്ളേർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ സാറുമാരുടെ അടുത്തൊക്കെ വരാം. ഇനി ഒരാളും കൂടി വന്നാൽ വേറൊരു സംഭവം നോക്കാം. കുട്ടികൾ ആരെങ്കിലും വന്ന് പെട്ടെന്ന് ഇത് എങ്ങനെ വന്നാലും ഫണ്ടാണ്, പ്രശ്നം വരാൻ സാധ്യതയില്ല. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ്. അപ്പോഴത്തേക്ക് ഒരാൾ റെഡി ആയിട്ട് വരും. സംഭവം നമ്മളിപ്പം താളം ഇടുന്ന സമയത്ത്, ബേസിക്കലി നമ്മൾ താളം ഇടുന്ന സമയത്ത് 1 1 2 3 1 2 3 4 1 2 3 4 5. അപ്പോ ഈ ഒരു ബേസിക് കൗണ്ടിങ് അല്ലാതെ പാട്ടിന് ബേസിക് ആയിട്ട് 5 നമ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. 1 3, പിന്നൊന്ന് 4, പിന്നെ 5 7 9. സോ 3 5 3 4 5 7 9 എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് 1 2 3 1 2 3 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 6 7. അപ്പൊ ഞാൻ ഈ കൗണ്ട് പറയുമ്പോൾ എങ്ങനെയാണ്, 3 3 3 4 4 4. ഈ ത്രീയുടെ കൗണ്ട് 3 തവണ റിപ്പീറ്റ് ചെയ്യണം. 4 കൗണ്ടും 3 തവണ റിപ്പീറ്റ് ചെയ്യണം. 5 സിമിലർലി 7 സിമിലർലി 9 സിമിലർലി. ദിസ് ഇസ് അനദർ വേ ഓഫ് ട്രൈയിങ് ഇറ്റ് ഔട്ട്. ആരും വന്നില്ലെങ്കിൽ ഞാൻ നേരെ തിരിച്ച് സ്നേഹയുടെ അടുത്ത് തന്നെ പോകും. സ്നേഹ, വൺ മോർ, വുഡ് യു ബി ഇൻട്രസ്റ്റഡ്? ഓക്കെ, റൈറ്റ്. സ്നേഹയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. റൈറ്റ്, സോ സ്നേഹ
Right, what we are going to do is, if they will some more, just you have to tell it out loud. 1, 2, 3, 1, 2, 3. Appa basic rhythm enda ana? 1, 2, 3, 4. Ee basic rhythm inde athu 4 rhythm pattern varunnundo. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Idile cheyanda ithre ullu. 1, 2, 3, 1, 2, 3, 1, 2, 3. Moonu thavana, 3 count. Moonu thavana, 4 count. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Then 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 1, 2, 3, 4, 5. Again 7, then 9. എത്ര വരെ പോകും നമുക്ക് നോക്കാം. ആ ബേസിക് കൗണ്ട് സ്നേഹയുടെ കംഫർട്ടബിലിറ്റിക്ക് ചെയ്തോ. 3, 4, 5, 7, and 9. പല സ്ഥലത്ത് സ്നേഹ സ്ലോ ഡൗൺ ചെയ്തു. വൈ? ബിക്കോസ് ഷീ വാസ് ഫിറ്റിംഗ് ഇറ്റ്. സ്നേഹ 1, 2, 3, 5 കഴിഞ്ഞപ്പോ തൊട്ട് സ്നേഹയുടെ രീതിക്ക് ഋതം പോയി. അപ്പൊ സാധാരണഗതിയിൽ എങ്ങനെ പോണം? 1, 2, 3, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 1, 2, 3, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ബേസ് ഋതം ഇവിടെ ഇതാണ്. ഈ സംഭവത്തിന് മാറ്റമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മാറ്റം വന്നുകൊണ്ടിരിക്കും. മ്യൂട്ട് ചെയ്തോ. താങ്ക് യു. സോ ദാറ്റ് ഇസ് അനദർ വേ ഓഫ് യുനോ എൻകറേജിങ് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി. ഇനി പാട്ടിൽ ഞാൻ പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ദ സോങ് പാർട്ട്, റിതം ഓൾസോ പ്ലേസ് എ റോൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം കൂടി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അത് ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഒരു 10 മിനിറ്റിനകത്ത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ സന്തോഷം. ഐ ഹവ് ഡൺ ദിസ് വിത്ത് കപ്പിൾ ഓഫ് കോളേജസ്. രസമാണ്, നോക്കട്ടെ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മതി. അതായത് ഞാൻ ഫാദറിനോട് ചോദിച്ചിരുന്നു എഴുതാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. എനിക്ക് ആരെങ്കിലും ഒരു 2 വരി, അത് സാഹിത്യപരമായിട്ടുള്ള വരിയൊന്നും വേണ്ട, വളരെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുത്തറിയുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു 2 വരി. അതിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിലും വിരോധമില്ല, ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടിരുന്നാൽ മതി, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ദാറ്റ് വിൽ, അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരു വിത്തിൻ അതൊരു 10-15 മിനിറ്റ്സ്. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു 2 വരി ആർക്ക് വേണമെങ്കിലും ഇതിൽ പോസ്റ്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. ടേക്ക് യുവർ ടൈം, ഞാൻ വേറൊരു ആസ്പെക്ട് സംസാരിച്ചേ അതിലേക്ക് വരുള്ളൂ. ബട്ട് അൺടിൽ ദെൻ വി ഹാവ് ടൈം. ഓക്കെ, അപ്പൊ അത് ആരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിന്. ഇനി ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് 1-2 കാര്യങ്ങൾ എനിക്ക് കാണിക്കണം എന്നുണ്ട്. ഐ വിൽ കം ടു ഇറ്റ്. ഞാൻ എടുക്കുവാണ് ആ ഫയല്. ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം. ഓക്കെ, ഹോൾഡ് ഓൺ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. വരട്ടെ വരട്ടെ, എന്തോ തന്നെ വരട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഇത് ദിസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. അഗൈൻ ഞാൻ കാണിക്കുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ പത്മരാജൻ സാറിന്റെ സംഭവങ്ങളാണ് കാണിക്കുക. നൗ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആ വിഷ്വലേക്ക് പോകുമ്പം എന്റെ വിഷ്വൽ ഔട്ട് ആവും. ദാറ്റ്സ് ഓക്കെ. ഞാൻ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു സീൻ കാണിക്കും വിത്തൗട്ട് ഓഡിയോ ആൻഡ് ദെൻ വിത്ത് ഓഡിയോ. ഓക്കെ, ഷെയർ ആവുന്നുണ്ടല്ലോ. ഐ ക്യാൻ സീ, ഞാൻ മൊബൈൽ എനിക്ക് കാണാം. സോ ഇതിൽ വാട്ട് ഐ മൈ ഫേസ്റ്റ് ഗോണ്ട് ടു, ഞാൻ മ്യൂസിക് കട്ട് ചെയ്യാണേ. ഈ മ്യൂസിക് കട്ട് ചെയ്തിട്ട് നിങ്ങൾ സീക്വൻസ് കാണൂ. ഈ സീക്വൻസ് മ്യൂസിക് ഇല്ലാതെ നിങ്ങൾ കാണുമ്പോൾ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സീക്വൻസ് എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? മ്യൂസിക് ഇല്ല ഈ സ്ഥലങ്ങളിലൊന്നും, മ്യൂസിക് നിങ്ങൾ കാണുന്നില്ല. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലും ഒരു നിഗമനം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ സീൻ കാണുമ്പോൾ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? മൈനസ് ദ മ്യൂസിക്, ഒരു കോൺവെർസേഷൻ. ഗുഡ് സ്നേഹ. എനിബഡി എൽസ്?
അവരുടെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക, യുനോ എന്ത് എന്ത് തരം കോൺവെർസേഷൻ ആയിരിക്കും. കുറച്ച് സീരിയസ് ആണ്, അതെ സീരിയസ് ആണ്, കാരണം ഇവിടെ ഇപ്പം ആരും ചിരിക്കുന്നില്ല. സോ യു ക്യാൻ ഫിഗർ ഔട്ട് എന്തായാലും നല്ല വിശേഷമൊന്നുമല്ല സംസാരിക്കുന്നത്. അതുപോലെ ഒരു കഥാപാത്രത്തിന് ഷോക്കുണ്ട്, സാഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. കടല് കാണിക്കുന്നു, ജഗതി ചേട്ടൻ ഓടുന്നു, എക്സ്പ്രസിങ് സാഡ്നെസ്, ഷെയറിങ് ഫീലിങ്സ്. ഓക്കെ, ഇനി ഞാൻ അല്പം കൂടി ഒന്ന് ശല്യപ്പെടുത്താണ്, ഇച്ചിരിയും കൂടി ഒന്ന് ഹെഡ് ആയിട്ട് കണ്ടോണേ. ഓക്കെ, ഇത് സിനിമ കണ്ടവർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും ഇത് എന്താണെന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വുഡ് ഹാവ് സീൻ ഈ ഒരു ചിത്രം എന്നുള്ളത്. അപ്പോൾ ഇപ്പം ബൈ നൗ നല്ല ക്ലിയർ ആണ്, അപ്സെറ്റ് ആണ് സീനിലെ രണ്ട് കഥാപാത്രങ്ങളും അപ്സെറ്റ് ആണ്. സോ നൗ വാട്ട് ഐ എം ഗോയിങ് ടു ഡു, ഞാൻ നേരെ ബാക്കിലോട്ട് എടുത്തിട്ട് ഞാൻ ഇതിന് വോളിയം കൊടുക്കുകയാണ്. റൈറ്റ്, ഫോർ മാക്സ് വോളിയം. നൗ പ്ലീസ് വാച്ച്. ഒരു മൂന്നാം പക്കം പോണെങ്കിൽ പൊയ്ക്കോ, പോകാൻ ധൃതി ഉണ്ടെങ്കിൽ അക്കാര്യം തുറന്നു പറഞ്ഞിട്ട് പോയാ മതി. പ്ലീസ് നോട്ട്, ഇതുവരെയും ഒരു മ്യൂസിക് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ തിരിച്ചു വരുമെന്ന്? അമ്മാവനെ പോലെ ഇല്ലെന്ന് എനിക്കറിയാം. ഇവിടെ കടലിന്റെ ഒറിജിനൽ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൗ വാച്ച്. സ്ക്രീൻ ഷെയർ അവിടെ കിടന്നോട്ടെ, ബട്ട് വിൽ ടോക്ക് അബൌട്ട് ദിസ്. അപ്പോ അല്ല, ഇപ്പൊ സ്റ്റോപ്പ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നിങ്ങൾ കണ്ട സീനിൽ തുടക്കത്തില് അശോകന്റെ ക്യാരക്ടറും റഹ്മാന്റെ ക്യാരക്ടറും സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ സംവിധായകൻ പത്മരാജൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒന്നും കൊടുക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് എംപ്റ്റി ആയിട്ട് ഇടുകയാണ്. സോ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പൊതുവേ എന്ത് വൈ ഡു യു നീഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫോർ എ ഫിലിം? അപ്പൊ അത് ഫിലിമിന്റെ സെമാന്റിക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതായത് സിനിമയുടെ സെമാന്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ക്ഷമിക്കണം, എനിക്കതിന്റെ മലയാളം പദം അറിയില്ല, സെമാന്റിക്സ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അത് ആ സിനിമയുടെ പല പല ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുന്ന എന്തിനാണ്? മാനസികമായി നിങ്ങളെ ആ സീനിന് തയ്യാറെടുപ്പിക്കുകയാണ്. അതായത് പശ്ചാത്തല സംഗീതം വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒന്നില്ലെങ്കിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ വലിയ വിപത്ത്, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ഒരു സംഭവം ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ തലച്ചോറ് മാനസികമായിട്ട് അവിടെ വിഷമിച്ച് തുടങ്ങി. ആ സംഭവം എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട്, ആ സീനിന്റെ എൻഡ് എന്താണെന്നുള്ളതൊന്നും നിങ്ങൾ അറിയണ്ട, അതിനു മുമ്പേ നിങ്ങൾക്ക് വിഷമം അവിടെ വന്നു തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു ടെൻഷൻ, എന്താ സംഭവം, എന്താണത് എന്ന് അറിയാനുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഹൊറർ ഫിലിമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ സമയത്ത് 9 വയസ്സുള്ള മോൻ എന്നോട് പറഞ്ഞപ്പോഴാണ്. സിനിമ ഹൊറർ ഫിലിം കാണുന്നു, അപ്പൊ മോന് പേടിയായപ്പോ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, അമ്മ റിമോട്ട് എടുത്ത് മ്യൂട്ട് ആക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വെച്ചാൽ എന്നാ ചാനല് മാറ്റാനോ ഓഫ് ചെയ്യാനോ അല്ല എൻ്റെ മോൻ പറഞ്ഞത്, മ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ശരിയാണല്ലോ, അപ്പൊ ഞാൻ ചെന്നാ മ്യൂട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാന്ന്. അവന്റെ ഇന്നസെൻസിൽ
അവൻ അപ്പൊ പളിച്ചെന്ന് തോന്നിയ കാര്യം അവൻ പറഞ്ഞു സ്പഷ്ടമായിട്ട്. ശബ്ദം കേട്ടില്ലെങ്കിൽ അവന് പേടി തോന്നില്ല, കാഴ്ചകൾ അവനെ പേടിപ്പിക്കുന്നില്ല, ശബ്ദമാണ് അവനെ പേടിപ്പിക്കുന്നത് എന്നുള്ളത് 9 വയസ്സുകാരൻ പറയുമ്പോഴാണ് ഞാൻ പോലും അത് ശരിയാണല്ലോ എന്നുള്ളൊരു സംഭവം. പിന്നെ ഞാൻ കുറെ മാത്രം ബി ജി എം തേടി പോവായിരുന്നു. പത്മരാജൻ സാറിന്റെ ഈ ഒരു സീനിന്റെ ഷോകേസിങ്ങില് തുടക്കത്തിൽ വളരെ നോർമലായിട്ട് രണ്ടാൾക്കാർ സംസാരിക്കുന്ന സീരിയസ് ആണ് കോൺവെർസേഷൻ. എന്നിട്ട് റഹ്മാൻ ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതൊരു ചോദ്യമാണ്, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിൽ അൺകംഫർട്ടബിൾ സംഭവം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെയാണ് ബി ജെ പിന്റെ എൻട്രി കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ബ്രില്യൻറ്റ്. അത് എല്ലാ സംവിധായകരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല ബി ജെ മ്യൂസിക് ചെയ്യുന്ന സംഗീത സംവിധായകർ കുറവാണ്. കാരണം ഒരു സിനിമയ്ക്കൊരു ഫുൾ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എഡിറ്റും കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഇരിക്കുന്നത്. ആ റീലാണ്, ആ ഷോ റീല് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഫ്രെയിം ബൈ ഫ്രെയിം ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോ അതിൻ്റെ ഇടയിൽ കടലിന്റെ ശബ്ദം വന്നു, ജഗതി ഓടുകയാണ്. ഓടി വന്ന് തിലകിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഡയലോഗുകൾ വളരെ കുറവാണ്. നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പിന്നാമ്പുറത്ത് നിൽക്കുന്ന സംഗീതമാണ് അവിടെ നായകസ്ഥാനം. ബിക്കോസ് ഇഫ് യു ടേക്ക് ദറ്റ് മ്യൂസിക് എവേ, ഇത്രയും ഇന്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പൊ ഒരു അപ്പുപ്പനും കൊച്ചുമകനും തമ്മിലുള്ള ഒരു സ്നേഹം, രണ്ട് പ്രണയിതാക്കൾ തമ്മിലുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു അച്ഛനും മകളും, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ, ഇതൊക്കെ സ്ക്രീനിൽ കാണിക്കുമ്പോഴും അതിന് വളരെ വേണ്ടപ്പെട്ട എന്ത് ചേരുവയിൽ ഏത് മ്യൂസിക് കൊടുത്താൽ നിങ്ങളുടെ മനസ്സിലെ എഫക്റ്റ് കഥയ്ക്ക് ഇമ്പാക്ട് വരുന്നതനുസരിച്ചാണ് അത് ഫുൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. തമിഴിലായാലും മലയാളം സിനിമയിലായാലും ഹിന്ദിയിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളം സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി മനുഷ്യന്റെ ഇമോഷൻസുമായി കണക്റ്റഡ് ആണ് അതിന്റെ മ്യൂസിക് പ്ലേസ്മെന്റ് വരുന്നത്. ഇപ്പോ തെലുങ്ക് സിനിമയിലെ പോലെ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ കംപ്ലീറ്റ്ലി അടിപൊളി പാട്ടപ്പുറത്ത് വരില്ല മലയാളത്തിന്. സോ അതുകൊണ്ട് മലയാളം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. മാത്രമല്ല നമ്മൾ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എല്ലാതരം ഭാഷയിലെ പാട്ടുകളും ആസ്വദിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സംഗീതത്തിന്റെ ഇമോഷണൽ കണ്ടന്റ് വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബി ജി എം കൊണ്ട് നമുക്കൊരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും നോ മാറ്റർ ഏത് സോർട്ട് ഓഫ് മ്യൂസിക്കിനാണെങ്കിലും അത്തരത്തിലൊരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിൽ ഉളവാക്കാൻ പറ്റും. നൗ വേർ ഇസ് ദ സ്റ്റഡി ബിക്കമിങ് ഇമ്പോർട്ടൻറ്റ്? ന്യൂറോ മ്യൂസിക്കോളജി എന്നുള്ള ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏതളവിൽ ആർക്ക് എന്ത് സംഗീതം നമുക്ക് മരുന്നായിട്ടല്ല പക്ഷേ ഒരു ഇന്റർവെൻഷനായിട്ട്. ആൻഡ് അത് ഈ ഒരു ഘട്ടത്തിലായി കമ്മിങ് ബാക്ക് ടു ദി ടൈറ്റിൽ, സസ്റ്റൈനബിൾ ടൂൾ ഫോർ ഇമോഷണൽ ഈക്വിലിബ്രിയം ആണ് മ്യൂസിക് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സാഹചര്യത്തിലും നമ്മുടെ ചുറ്റുമുള്ള മറ്റ് കാര്യങ്ങളെ അധികം എഫക്ട് ചെയ്യാതെ, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാതെ നമുക്ക് ഏത് സാഹചര്യത്തിലും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അവരുടെ കണ്ടെത്തലുകളിൽ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG, ഓർത്തോണേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ, അത് എക്കണോമിക്സ് ആവാം അല്ലെങ്കിൽ അതിന്റെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാവാം, സയൻസിൽ, എവിടെയും നമുക്കത് അപ്ലൈ ചെയ്യാം. പക്ഷെ സംഗീതത്തിനും അപ്ലൈ ചെയ്യാം. SDG മ്യൂസിക് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ്. എങ്ങനെ നമുക്ക് മ്യൂസിക്കിനെ ഒരു സസ്റ്റൈനബിൾ ടൂളായിട്ട് ഉപയോഗിക്കാം? കാരണം അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇനി കർണാടക സംഗീത ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക്കിന്റെ പ്രത്യേകത എന്താണ്? ഒരു അതായത് നമ്മളുടെ ഇനി അറ്റമുള്ള കന്യാകുമാരി ടു കശ്മീർ, ഇത്രയും സ്ഥലങ്ങളുടെ അകത്തൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളായിരുന്നു ഒരു കാലഘട്ടത്തിലും എല്ലായിടത്തുനിന്നും യാത്ര ചെയ്യാൻ പോകുന്നില്ല. സോ വി ഡോണ്ട് നോ, ഓരോ ഗോത്രവർഗത്തിനും ഓരോ സമൂഹത്തിനും ഓരോ ചെറിയ നഗരത്തിൽ പോലും അവരുടെ തനത് സംഗീതമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഓഫ് ലേറ്റ്, ഇപ്പൊ ഒരുപാട് നല്ല സിനിമകളിൽ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ ട്രൈബൽ സോങ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അയ്യപ്പനും കോശിയും ഒരു എക്സാമ്പിളാണ്, നായാട്ടൊരു എക്സാമ്പിളാണ്. വളരെ രസമായിട്ട് നമ്മൾ പോലും കേൾക്കാത്ത ചില ശീലുകൾ, നമ്മൾ പോലും കേൾക്കാത്ത ഈണങ്ങൾ, ഇതുവരെയും നമ്മൾ മനസ്സിലാക്കാത്ത ഇൻസ്ട്രുമെന്റ്സ് പോലും എത്രയോ ഉണ്ട്.
ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആർക്കിയോളജി പ്രൊഫസറും അദ്ദേഹം പറഞ്ഞ അതാണ്, നിങ്ങളുടെ സംഗീതത്തിന് ആൾക്കാർ വരണ്ടേ, വന്നാൽ മാത്രമല്ലേ ഞങ്ങൾക്കും കൂടെ വന്ന് നിന്നിട്ട് ഇത് എന്താ സംഭവം എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചരിത്രത്തിലെ ആളും ജോഗ്രഫിയിലെ ആളും ആന്ത്രോപോളജിയിലെ ആളും ഇതേ കാര്യം പറഞ്ഞു. അപ്പൊ മ്യൂസിഷ്യൻസ് എല്ലാവരും വളരെ തിരക്കിലാണ്. എന്തിനാണ്? നമുക്ക് പ്ലേ ബാക്ക് സിംഗേഴ്സ് ആവണം, നമുക്ക് കച്ചേരികൾ നമ്മൾ ചെയ്യണം, എല്ലാവരും നമ്മളെ കാണണം, നമുക്ക് ഫേമസ് ആവണം, നമ്മൾ മ്യൂസിഷ്യൻ എന്നുള്ള രീതി എസ്റ്റാബ്ലിഷ് ചെയ്യണം. എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ വേണമെന്ന്? സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ എനിക്കിപ്പം ഇമോഷണലി വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഉണ്ടാവും, അതായിരിക്കും ഞാൻ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഒത്തിരി ഒന്ന് അപ്സെറ്റ് ആവുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, കാരണം നമ്മളുടെ ജീവിതങ്ങളിൽ ഇത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ്, കോളേജ് കുട്ടികളാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, സി ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഒരു കണ്ടീഷൻ, അത് ആർക്കും തുറന്ന് പറയാൻ ഇഷ്ടമില്ലാത്ത, അത് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. വൈ? ബിക്കോസ് അത് ഒത്തിരി ആൾക്കാർ പല രീതിയിൽ അതിനെ കാണുന്നുകൊണ്ടാണ്. പക്ഷെ ദീപിക പദുമോണോ അല്ലെങ്കിൽ ആലിയ ഭട്ടിന്റെ സഹോദരിയോ അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നു, അവരതിനെക്കുറിച്ച് ഘോരം പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് കുറേ ആൾക്കാർ ഇപ്പൊ അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ലിസൺ, ഡിപ്രഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങളും എന്ന്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഇസ് ദർ എ വേ ഔട്ട് ഓഫ് ഇറ്റ്? എല്ലാം മെഡിക്കലി നമുക്ക് അപ്രോച്ച് ചെയ്യണം എന്നില്ല. അപ്പം ഈ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളാണെങ്കിൽ പോലും, ഒരു 13 വയസ്സുള്ള കുട്ടിക്കും ഡിപ്രഷൻ വരാം, 8 വയസ്സുകാരനും ഡിപ്രഷൻ വരാം, ഓക്കെ 34 വരാം, 58 വരാം. സോ ഇതിന് പ്രായമൊന്നുമില്ല. നല്ല പണമുള്ള വീട്ടിലെ കുട്ടിക്കും വരും, പണമേ ഇല്ലാത്ത വീട്ടിലെ കുട്ടിക്കും വരും. സോ അതിന് സാമ്പത്തിക ഒരു വിഷയമല്ല. അപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് രാവിലെ തൊട്ട് എനിക്ക് ഒരിടവും പോകാൻ തോന്നുന്നില്ല, എല്ലാത്തിനും ഒരു വിരക്തി. പക്ഷെ അതിനൊരു റീസൺ ഒന്നുമില്ല. ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള വ്യക്തികൾ പോലും പലപ്പോഴും ഒരു വലിയ ക്രൗഡഡ് റൂമിൽ നിറയെ ആൾക്കാരുള്ള മുറിയിലും ഒറ്റപ്പെടുന്നതായിട്ട് പറയുന്നു. അപ്പൊ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മ്യൂസിക് ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് എന്നുള്ളതാണ്. സംഗീതത്തിന് നിങ്ങളുടെ മൂഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, റൈറ്റ്? ഇപ്പൊ സ്നേഹയാണെങ്കിലും, അല്ലെങ്കിൽ കൃഷ്ണപ്രിയ, വിന്നി, അനിഷ, രാജലക്ഷ്മി, എക്സാമിന്റെ ടെൻഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഉടക്കി, അല്ലെങ്കിൽ ഇമോഷണലി യു ആർ ബീങ് വെർബലി അബ്യൂസ്ഡ് ബൈ സമ്മൺ. ഈ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത് അധ്യാപകരത്തിൽ നിന്നാവാം, വീട്ടുകാരുടെ നിന്നാവാം, സഹോദരങ്ങളിൽ നിന്നാവാം, അറിയുന്നേ ഇല്ല. വെർബലി നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റിന് അപ്പുറത്ത് സംസാരിച്ചാൽ അത് വെർബൽ അബ്യൂസ് ആണ്. അത് വാലിഡ് ആണ്, അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഇപ്പൊ സ്നേഹയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിനെ യൂസ് ചെയ്ത് ഹൗ ക്യാൻ ഐ മേക്ക് സ്നേഹ ലിറ്റിൽ ബിറ്റ് ഹാപ്പി? സോ ഇഫ് ഐ ക്യാൻ ഡു ദാറ്റ് ഐ മേക്കിംഗ് എ ഡിഫറൻസ് അല്ലേ. ഇപ്പം രാജലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പാട്ട് കൊണ്ടുവന്ന് രാജലക്ഷ്മിക്ക് കേൾപ്പിക്കുമ്പോൾ ആ സമയത്ത് രാജലക്ഷ്മിക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? രാജലക്ഷ്മിയുടെ കോഗ്നിഷൻ, കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിനെ തിരിച്ചറിയുന്ന പോയിന്റ് ആണ് കോഗ്നിഷൻ. ആ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കൂടുതൽ മനസ്സിലാക്കുക, കുറെ കൂടി അലേർട്ടായിട്ട് ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയാൽ, കുറെ കൂടെ സന്തോഷമായിട്ട് ഇരുന്ന് നമ്മളുടെ ഇടപെടലുകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഇതിനൊക്കെ മ്യൂസിക്കിന് സ്ഥാനമുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഞാൻ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ്, വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഡിങ് പാർട്ട്, കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മീഡിയയിലായിരുന്നു എന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഞാൻ ഐ ടിയിൽ വർക്ക് ചെയ്ത ആളാണ്. ഐ വാസ് എ ഐ ടി പേഴ്സൺ. ഞാൻ USD ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ സീനിയർ കോർപ്പറേറ്റ് അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, മ്യൂസിക് എടുത്ത ടീച്ചർ എന്തിനാണ്? ഐ മീൻ ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൺ? മീഡിയൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോയത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയത്. ഇറ്റ് വാസ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്. എന്തിരുന്നാൽ പോലും അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ടീച്ചിങ് പോലുള്ള സ്ട്രെസ്, അത്രയും സ്ട്രെസ് വേറെ ഒന്നിനും ഇല്ല എന്നുള്ളത്. കാരണം നിങ്ങളെയൊക്കെ മക്കളായിട്ട് കൺസിഡർ ചെയ്ത വീട്ടിൽ ഒരാളുള്ളതും പോരാഞ്ഞ് എല്ലാവർക്കും ഉണ്ട് ഇത്. ഞാൻ ചില കുട്ടികളെ വളരെ ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും അത് ഇന്ന ടീച്ചർ ഞങ്ങളെ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ഇന്ന ടീച്ചർ ഞങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. അപ്പം ഞാൻ പറയും, വൈ ജഡ്ജ് സോ സഡൻലി? നമ്മൾ എന്തിനു ജഡ്ജ് ചെയ്യണം? ഈ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്കും വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കാൻ വരുന്നത്. സോ ആസ് എ ഹ്യൂമൻ റേസ്, നിങ്ങളും ഞാനും ഒരു കാര്യം കണ്ടാൽ ഉടനെ അതിനൊരു നിഗമനത്തിലെത്താൻ ഭയങ്കര വ്യഗ്രതയാണ്. അപ്പൊ ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺസിന് അതിലൊരു വ്യത്യാസം വരുത്താൻ മ്യൂസിക്കിന് പറ്റും. മ്യൂസിക്കിലൂടെ ഇപ്പം ഒരു IPL വരട്ടെ, അല്ലെങ്കിൽ ഒരു ഫിലിം റിലീസ് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം, ആർമി പരേഡ്, എന്തിനും മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വൈ? ആവശ്യമില്ലല്ലോ. കാരണം മ്യൂസിക് ഗ്രാബ്സ് യുവർ അറ്റൻഷൻ. മ്യൂസിക് മ്യൂസിക്കിന്റെ ഏറ്റവും വലിയ എബിലിറ്റി എന്താണ്? അത് മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ എബിലിറ്റി. അപ്പൊ ആ എബിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സാന്ദ്രയ്ക്കാണെങ്കിലും നിരഞ്ജനയ്ക്കാണെങ്കിലും ഐഷയ്ക്കാണെങ്കിലും ട്രീസൊക്കെയാണെങ്കിലും ലൈഫിൽ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് ഞാൻ മ്യൂസിക് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആസ് സം സോർട്ട് ഓഫ് മെഡിസിൻ, ലെറ്റ് എസ് കോൾ ഇറ്റ് ചുമ്മാ മെഡിസിൻ ആണെങ്കിൽ പോലും എനിക്ക് ട്രീസ എന്താണ്, ട്രീസയുടെ ഇഷ്ടങ്ങൾ ഞാൻ അറിയണം. എന്താണ് ഐഷയ്ക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടെന്ന് ഞാൻ അറിയണം. നിരഞ്ജനയുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്ന് അറിയണം. നിരഞ്ജന വളർന്ന ബാക്ക്ഗ്രൗണ്ട് അറിയണം. സോ യു സീ ദ പ്രോബ്ലം ദയർ. അപ്പൊ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സ്വഭാവത്തിന്റെ പാറ്റേൺ ഞാൻ മനസ്സിലാക്കി, അതിന് മ്യൂസിക് ഞാൻ ഓഫർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ന്യൂറോ മ്യൂസിക്കോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് ന്യൂറോ മ്യൂസിക്കോളജിസ്റ്റ് ഡു. ഓക്കെ. സോ ബ്രെയിനിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ പണ്ടൊന്നും നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഇല്ല. എന്തുകൊണ്ട് സിറ്റുവേഷൻ ഇല്ല? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇപ്പൊ പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സിറ്റുവേഷൻ. അപ്പോൾ അതിന്റെ ഒരു സംഭവം ഞാൻ ഒന്ന് കാണിച്ചോട്ടെ. ദാറ്റ്സ് അനദർ തിങ് ഐ വാണ്ടഡ് ടു സ്ക്രീൻ ഷെയർ. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്, സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവം, റൈറ്റ്, ഇത് വന്നിട്ട് ഇറ്റ് ഈസ് എ ബ്രെയിൻ ഇമേജിങ്. ഒരു ബ്രെയിൻ ഇമേജിങ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. ബ്രെയിൻ ഇമേജിങ് രണ്ട് തരത്തിൽ ചെയ്യാം. ന്യൂറൽ സ്കാൻസ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എഫ് എം ആർ ഐ എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ എഫ് എം ആർ ഐ ആണെങ്കിലും ബ്രെയിൻ ഇമേജിങ് ആണെങ്കിലും ഇത് പുതിയ ടെക്നോളജിയാണ്. വാട്ട് യു ആർ സീയിങ് റൈറ്റ് നൗ ഇസ് ന്യൂ ടെക്നോളജി. അപ്പൊ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ സ്കാൽപ്പിൽ തലയൊട്ടിയിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഏത് ഭാഗം ലൈറ്റപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യം കാണുന്ന ഫിഗറിൽ ദ ബ്രെയിൻ അറ്റ് റെസ്റ്റ് എന്നാണ് കാണുന്നത്. തലച്ചോറ് നമ്മൾ ചുമ്മാ ഇരിക്കുന്നു, പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ല, വെറുതെ വളരെ കാമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ബ്രെയിനിൻ്റെ സംഭവമാണ് ആദ്യത്തേത്. ഈ പോർഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്തത് എന്ന് പറയുമ്പോൾ ദ ബ്രെയിൻസ് റിയാക്ഷൻ ടു മ്യൂസിക് ആണ്. തലച്ചോറിൽ പണ്ടൊക്കെ ആൾക്കാർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഇസ് മോർ ക്രിയേറ്റീവ്. ഇപ്പൊ അങ്ങനെയല്ല. മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഈ ഫ്രണ്ടൽ ലോബും താഴേക്കുള്ള ഏരിയ ആണെങ്കിലും എൻറ്റയർ സെറിബ്രം ആണെങ്കിലും ടെമ്പറൽ ലോബ് ആണെങ്കിലും ഓക്സിപിറ്റൽ ലോബ് ആണെങ്കിലും ഇതെല്ലാം ഒരേപോലെ എഫക്റ്റഡ് ആണ്, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നിപ്പോ ടെക്നോളജിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഹ്യൂജ് ഇമ്പോർട്ടൻസ് ഇന്ന് സയൻസിൽ. ഇപ്പൊ നമ്മള് മ്യൂസിക് ആൻഡ് ആക്ടിവേറ്റ് ഓൾ ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. സംഗീതം സ്വാഭാവികമായിട്ട് ഇപ്പം ഇതിന്റെ എന്തൊക്കെയാ ഫങ്ഷൻസ് എന്ന് നമ്മളിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് സംതിങ് യു കെൻ ഓൾ ഗൂഗിൾ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തരില്ല. സോ അപ്പം അതുകൊണ്ട് തലച്ചോറിന്റെ പല ഭാഗങ്ങളിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരു സാധനം കാണാൻ മാത്രമല്ല, കണ്ടാൽ ഇപ്പം എനിക്കിപ്പോ ഈ ഏരിയാസിൽ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഐ കൻ റെക്കഗ്നൈസ് ദ കളേഴ്സ് എന്ന പോലെ ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ന പോലെ. അപ്പോൾ ഓക്സിപിറ്റൽ ലോബ് ഡീൽസ് വിത്ത് ദാറ്റ്. ഇനി നമ്മളുടെ മെമ്മറി ഏരിയ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ മെമ്മറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പല സ്ഥലങ്ങളിലാണ്. അത് ടെമ്പറൽ ലോബിലും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പെരിയറ്റൽ ലോബിലും ഉണ്ട്, ഫ്രണ്ടൽ ലോബിലും ഉണ്ട്. അപ്പൊ ഈ ചില കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ മെമ്മറി റെക്കഗ്നിഷൻ, ഒരു പാട്ട് കേട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തോന്നുന്നതും ഒക്കെ. ഇനി ഇതിലെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇനി കാണുന്ന ഈ വ്യക്തികൾ ഡാനിയൽ, ആദ്യം കാണുന്നത് ഒലിവർ സാക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. എഗെയിൻ ഡാനിയൽ ജെ ലെവിറ്റൻ, അദ്ദേഹം ന്യൂറോളജിസ്റ്റുമാണ്, മ്യൂസിഷ്യനുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ ദിസ് ഇസ് യുവർ ബ്രെയിൻ ഓൺ മ്യൂസിക് എന്ന് പറയുന്നത്. സംഗീതം തലച്ചോറിൽ എത്രത്തോളം വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട്, വൈ ഇസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇമോഷൻസ്. അവിടെയാണ് ഇമോഷണൽ ഇക്വിലിബ്രിയം. നമ്മൾ തുടക്കത്തിൽ എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇമോഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ്. കാരണം ആ ഒരു ബാലൻസ് മനുഷ്യനില്ല എങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല.
യു കെൻ ബി എ വെരി പവർഫുൾ പേഴ്സൺ, ഇഷ്ടംപോലെ പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, ബട്ട് ഇഫ് യു ഡോണ്ട് ഫീൽ പീസ്ഫുൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖം വരുന്നത്, ഓൺസെറ്റ് വരുന്നത് അത്രയും സ്ട്രെസ്സുള്ള ഒരു സിറ്റുവേഷൻസിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യ വൺ ഓഫ് ദി ഫോറണേഴ്സ് ആണ് ഡിമെൻഷ്യയിൽ, അതും കേരളം പ്രത്യേകിച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ഡിമെൻഷ്യയുടെ ഒരു വളർച്ച, അതായത് അടുത്തൊരു 10-15 വർഷത്തിനകത്ത്, പത്തൊന്നും അല്ല, അടുത്തൊരു 5-6 വർഷത്തിനകത്ത് തന്നെ ഗണ്യമായ ഒരു ഒരു ഇൻക്രീസ് ഉണ്ടാവും. അതുപോലെ 2050 കൂടി വലിയ തോതിൽ അത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് മ്യൂസിക്കിനെ നമ്മൾ ഒരു ഇമോഷണൽ സ്പേസിൽ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെ അതിനെ വളരെ രസമായി, വളരെ ഇമോഷണലി, ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ, ഇത് ഏത് മരുന്ന് കഴിച്ചാലും അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. സംഗീതത്തിന് എന്ത് സൈഡ് എഫക്റ്റ് ആണ്? സോ ദാറ്റ് ഇസ് വെയർ ഐ വുഡ് ലീവ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നേക്കാളും ഒരു സെഷനിൽ ഐ വോണ്ട് ടു ലീവ് സംതിങ് ഫോർ യു ടു തിങ്ക്. ഇനി ഒരു പാട്ട് കേൾക്കുമ്പോൾ വൈ ഡസ് ഇറ്റ് മേക്ക് മീ ഹാപ്പി എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു ആർട്ടിസ്റ്റിനെ, ഒരു മ്യൂസിഷ്യനെ നിങ്ങൾ കാണുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുമ്പോൾ, യു വിൽ ബി മോർ അവെയർ ഓഫ് ഹൗ ടു ലിസൺ. ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രാഗങ്ങൾ ഏതൊക്കെ ഉപയോഗിക്കാം, വളരെ ബ്രിസ്ക് ആയിട്ടുള്ള രാഗങ്ങൾ ഏതൊക്കെ ഉപയോഗിക്കാം, ഓരോന്നിനും ഓരോ ഇമോഷനാണ്. അപ്പൊ കർണാടക സംഗീതത്തിലായാലും ക്ലാസിക്കൽ മ്യൂസിക്കില് ബേസിക്കലി ഈ രാഗങ്ങളുടെ ഒരു ഭണ്ഡാരമാണ്. എത്ര എത്രയോ ലക്ഷക്കണക്കിന് രാഗങ്ങൾ കിടക്കുന്നു. ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ അതിങ്ങനെ കിടക്കുകയാണ്, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? ബിക്കോസ് ഇറ്റ് ഇസ് ഓൾവേസ് വെരി ഡിഫിക്കൾട്ട് ടു ബി എ സയന്റിസ്റ്റ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു കൺവിൻസ് മൂന്നാമതൊരാളെ. കാരണം ഇത് കണ്ടുപിടിക്കാനും ഇത് പരീക്ഷിക്കാനും ഒക്കെ സമയമെടുക്കും. അപ്പൊ അതിനൊരു ക്ഷമ വേണം എന്നുള്ളതാണ്. അപ്പം കലാകാരന്മാരുടെ ചിന്ത വേറെ തരമാണ്. കലാകാരന്മാർ പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോവില്ല എന്ന് പൊതുവെ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് ഇത്തരം കാര്യങ്ങളിൽ ഡെൽവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഐ എം വൈൻഡിങ് അപ്പ്. ആ, ഇഷ്ടം പോലെ വരികൾ വന്നല്ലോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അസ്ബിലിയ, കറക്റ്റ് ആണോ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന ഫാദർ? അസ്ബിലിയ തന്നെയാണോ? ഓക്കെ. ഒഴുകി ഒഴുകി അകലങ്ങൾ വീടുമെൻ, സ്മൃതികളെ കോരിയെടുത്തു മൂന്തി കുടിക്കട്ടെ ഞാൻ. ഓക്കെ, അതൊരു സംഭവം. ആത്മാവിനാഴങ്ങൾ തന്നോടക്കുഴലിൽ ആണോ? ചുണ്ടോടും ഹൃദ്യരാഗം നീ ഈ ഫാദറാണോ എഴുതിയത്? ഓക്കെ. ലഹരിയായി നീ അലിയുന്നു എന്നിൽ സംഗീതമേ നീ എൻ ആനന്ദ. ഓക്കെ, കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ. വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഞാൻ ഇതൊന്ന് എഴുതിയെടുത്തോട്ടെ, ഇതിന് റീസൺ ഉണ്ട്. ഇപ്പൊ റാൻഡം ആയിട്ട് നമ്മൾ തമ്മിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് വളരെ റാൻഡം ആയിട്ടൊരു സംഭവം പറയാൻ പറഞ്ഞു. ഇനി ഐ എം ഗോണ്ട് ട്യൂൺ ദിസ്. എങ്ങനെ വരും എനിക്ക് അറിഞ്ഞൂട, എന്നാലും അതോടുകൂടി നമുക്ക് നിർത്താം, കൊള്ളൂല്ലെങ്കിൽ അങ്ങനെ ഓടിപ്പുകളാന്ന്. കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന എന്താ സാറാണെന്ന്. അല്ല, ഞാൻ പറയുന്നത് ഞാനിത് ആക്ച്വലി കഴിഞ്ഞ സെഷൻ തൊട്ട് ചെയ്ത് തുടങ്ങണേ, എനിക്ക് ഭയങ്കര രസമുള്ളൊരു സംഭവമായിട്ട് തോന്നി. ഓൺ ദി സ്പോട്ട് നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ ഇമോഷൻ മനസ്സിലാക്കി, വൈ ഹൗ ക്യാൻ വി കമ്പോസ് എന്നുള്ളത്. വീര്യം കൂടുന്നു, ഞാൻ മറ്റു വരികൾ എടുക്കാത്തതല്ല കേട്ടോ, എനിക്കിത് കുറച്ചും കൂടി വായിക്കാൻ സിമ്പിളായിട്ട് തോന്നിയോണ്ടാണേ. ഓക്കെ, ചന്ദന. ഓക്കെ, ചന്ദന കെമിസ്ട്രി ആണ് വിഷയം ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ചന്ദന ഇത് എങ്ങനെ വരും എനിക്ക് അറിഞ്ഞുകൂടാ, റാൻഡം ആണ്. ഇറ്റ് ലീദർ ബി നൈ സോറി പോൺ ബി, ക്ഷമിക്കുക, അഡ്വാൻസ് ആയിട്ട് ക്ഷമ. അപ്പം കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ. വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. റൈറ്റ്, കറക്റ്റ് ആയിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ശരി, ഇത് കാണുമ്പോൾ, ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതിന് കുറച്ച് ഇന്റൻസിറ്റി ഉണ്ട് ഈ വരികൾക്ക് അല്ലേ. കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഒത്തിരി ഇന്റൻസ് ആയിട്ടുള്ള രണ്ട് വരികളാണ്. അപ്പൊ ഇതിന്
ഞാൻ മൂന്ന് മൂഡിൽ ഈ സംഭവം ഞാൻ പാടി കേൾപ്പിക്കാം. നൗ ചന്ദന വിൽ ടെൽ മീ ഏതാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ ആദ്യം സംസാരിച്ച മോഹനും എടുക്കാം. പെന്റടോണിക് സ്കെയിലാണ്, അഞ്ച് നോട്ടേ ഉള്ളൂ. എങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടാലും പൂച്ചയുടെ 9 ജന്മം പോലെ 4 കാലി വീട്, കുഴപ്പമില്ല. അപ്പൊ ഇതിപ്പം പാട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ താളത്തിലല്ല, കവിത പോലെ. ഓക്കെ, കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഇതൊരു ഫോർമാറ്റ്. ഓക്കെ, ഇനി ചന്ദന അടുത്തത്. ഐ വിൽ യൂസ് സമ്മതരാഗം. ഇതിപ്പം മോഹനം വളരെ പ്ലീസിംഗ് ആണ്, അങ്ങനെയാണ് ഞാനിപ്പോ പാടിയിരിക്കുന്നത്. ഐ വിൽ യൂസ് സമ്മതരാഗം. അടുത്തത് അടുത്തത് ഏത് ഉപയോഗിക്കാം? അടുത്തത് അടുത്തത് പന്തുരാളി, കുറച്ചൊരു സമ്പൂർണ്ണ രാഗം, മീനിങ് ഓൾ 7 നോട്ട്സ് അതെ. ഇനി ഈ ഇപ്പൊ ഞാൻ പാടിയ ഒരു ഫ്രെയിമില് ഇതിനെ നമുക്ക് വെച്ച് നോക്കാം. ഹൗ ദി ഇമോഷൻ ചേഞ്ചസ്, റൈറ്റ്? കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഓക്കെ ചന്ദന, ഇത് സെക്കൻഡ് ട്യൂൺ ആണ്, മറന്നുപോലെ. എനിക്ക് ആദ്യം പാടി എന്താണെന്ന് ഇപ്പൊ ഓർമ്മയില്ല. തേർഡ് വൺ ഐ ഗോണ യൂസ് എ ഡിഫറെന്റ് രാഗം. ആദ്യം സന്തോഷം, അടുത്തത് കുറച്ച് ഒരു ലോ ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഇതിലൊന്നും പെടാത്തൊരു സംഭവം നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ ഫൈൻ, വസന്തരാഗം. കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു രാഗമാണ് മൂന്നാമത്തത്. നൗ ചന്ദന, ടെൽ മീ വിച്ച് വൺ വർക്ക്സ് ഫോർ യു. ചന്ദന എഴുത്തുകാരിയാണ്, ചന്ദനയുടെ വരികളാണ് ഇതിൽ. ഏതായിരിക്കും ചന്ദനയുടെ എഴുതിയതുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പം, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഏതായിരിക്കും? അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് മൂന്ന് നല്ല രാഗങ്ങൾ, ഇഷ്ടപ്പെട്ടത് തേർഡ് വൺ ആണ്. എക്സാക്ട്ലി, ഐ ന്യൂ യു വുഡ് ലൈക്ക് ദ തേർഡ് വൺ. എന്തറിയോ, ആ ഇമോഷൻ അതാണ്. ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് അറിയാമോ? മെയിൻലി ബിക്കോസ് വരി വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം. വരി വായിക്കുമ്പോൾ ചന്ദന എന്ത് ഇമോഷണൽ ഫ്രെയിം ഓഫ് മൈൻഡിലാണ് അത് എഴുതിയതെന്ന് ഞാൻ ഊഹിക്കുന്നു. ആ എഴുതിയ വരികളുടെ ഒരു ഇമോഷൻ അതിൽ ഓൾറെഡി ഉണ്ട്. എഴുത്തുകാരി എഴുതുമ്പോൾ അതിൽ ഓൾറെഡി ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത് എഴുതുന്നത്. ഇനി ഇത് തിരിച്ചറിഞ്ഞ് ഇതിന് മ്യൂസിക് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ കവിത ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനെ താളത്തിലാക്കണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചന്ദന ചെയ്യേണ്ടി വരും, നമ്മളൊരു റിതം ഫ്രെയിമിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതേ സാധനം ഇപ്പൊ പാടിയ അതേ സംഭവത്തിന് ഞാനൊരു ഇച്ചിരിയും കൂടെ പോളിഷ്ഡ് വേർഷൻ ആയിട്ട് പാടാം. കാലപ്പഴക്കം ചെന്നാൽ വീര്യം കൂടുന്ന ലഹരി പോലാണ് നീ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നിനക്ക് എന്റെ ഉള്ളിലും വീര്യം കൂടുന്നു. ഫൈനൽ, ഐ തിങ്ക് ദിസ് വുഡ് ബി കുറെ കൂടി ഒരേ രാഗമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, അതേ സാധനം തന്നെയാണ് പാടിയത്. അപ്പോ നമ്മള് ഒരു വരി എടുത്ത് വെച്ച് പാടുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇനി ഞാൻ ഒരാളുടെയും കൂടെ ഞാൻ ഒന്ന് പരീക്ഷിക്കാം.
പ്രിയ ഫാദർ, ഇഫ് യു എക്സ്ക്യൂസ് മീ, പിള്ളേരുടെ ഞാൻ എടുക്കട്ടെ. ഒഴുകി ഒഴുകി അകലങ്ങൾ തേടും, വരികൾ അസാധ്യമാണ്, പക്ഷെ പിന്നെ പിള്ളേർക്ക് സന്തോഷമായിക്കോട്ടെ. കാഴ്ചകളെ സ്ക്രീനിലേക്ക്. ഓക്കെ, ഇനി അസ്ബിലിയ എഴുതിയതും പ്രിയ എഴുതിയതും എവിടെയെങ്കിലും ഞാൻ ഒന്ന് കണക്ട് ചെയ്യുവേ, ബിക്കോസ് നമുക്ക് സമയം കുറച്ചുള്ളതുകൊണ്ട്. ഒഴുകി ഒഴുകി അകലങ്ങൾ തേടുമെൻ സ്മൃതികളെ കോരിയെടുത്തു മോന്തി കുടിക്കട്ടെ ഞാൻ. കാഴ്ചകളെ സ്ക്രീനിലേക്കൊപ്പം മുന്നേ കാഴ്ചകളിലെ സ്ക്രീനിലേക്കൊപ്പം ഒപ്പം മുന്നേ ഹൃദയത്തിലേക്ക് എടുക്കൂ, അവ ആസ്വദിക്കൂ, അതല്ലേ മരിക്കാത്ത ഓർമ്മകൾ. ഓക്കെ ഓക്കെ, നീ എഴുതാൻ സമയമില്ല, നോക്കി പാടാം. നോക്കട്ടെ, ഒഴുകി ഒഴുകി അകലങ്ങൾ തേടുമൻ സ്മൃതികളെ കോരിയെടുത്തു മോന്തി കുടിക്കട്ടെ ഞാൻ. കാഴ്ചകളെ സ്ക്രീനിലേക്കൊപ്പം മുന്നേ ഹൃദയത്തിലേക്കെടുക്കൂ, അവ ആസ്വദിക്കൂ, അതല്ലേ അതല്ലേ മരിക്കാത്ത ഓർമ്മകൾ. ഇത് രണ്ടും ഭയങ്കര കണക്റ്റഡ് ആണ്, അസ്ബിലിയ എഴുതിയതും റിയ എഴുതിയതും. അസ്ബിലിയ, റിയ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമോ? കുഴപ്പമില്ലായിരുന്നില്ലല്ലോ, അത് ഗുഡി മോണ്ടിൻ സമ്മതം. അസ്ബിലിയ ആണോ ഫസ്റ്റ്? അസ്ബിലിയ, അസ്ബിലിയ ഉദ്ദേശിച്ച വരികൾക്ക് ഇത് ചേരുമോന്ന് തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ സംതിങ് എൽസ്? ചേരുന്നുണ്ട് മാം, എനിക്ക് ഇഷ്ടമായി. ഓക്കേ, താങ്ക് യു. റിയ, എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ രണ്ടുപേരും സെഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അറിഞ്ഞോ അറിയാതെയോ അത് നല്ല ഇങ്ങനെയൊക്കെയോ അത് കണക്റ്റഡ് ആണ്. സോ അതിന്റെ ഒരു അർത്ഥം അതുപോലെ അനിൽ സാറും ഫാദറും ശ്രദ്ധിച്ചാല്, ഇഫ് യു നോട്ടീസ് വാട്ട് ദേ ഹാവ് റിട്ടൺ, ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിലുണ്ട്, അറിഞ്ഞോ അറിയാതെയോ അതിൽ വന്നിട്ടുണ്ട്. ഇവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും, ബിക്കോസ് വി സ്പോക്ക് അബൌട്ട് നമ്മളെ മെമ്മറീസിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ ഓർമ്മകളെ കുറിച്ച് സംസാരിച്ചു, എത്രയും ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇതിൽ രണ്ടിടത്തും സ്മൃതി ഓർമ്മ എന്നുള്ളത് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണക്റ്റഡ് ആണെന്ന്. അപ്പോ ദിസ് ഇസ് എ പെർഫെക്റ്റ് കൺക്ലൂഷൻ എൻ്റെ സെഷന്, ബിക്കോസ് വേർ യു ഹാവ് കോൺട്രിബ്യൂട്ടഡ് സംതിങ്. നിങ്ങളുടെ ഇത്രയും നേരം ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയോ ഒരു കണ്ടീഷനിങ് വന്നിരിക്കുന്നു, സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് ഓർമ്മകളും സ്മൃതിയും അല്ലെങ്കിൽ അത് എന്താണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു എവിടെയോ ഒരു തിരിച്ചറിവ് അതിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴും അത് തന്നെയാണ് ഉണ്ടാകുന്നത്. പല ഓരോ പാട്ടിനും ഓരോ മൂഡാണ്. ചില പാട്ടുകൾക്ക് നമുക്ക് ഇപ്പോൾ ആദ്യം ചന്ദന പറഞ്ഞ പോലെ മൂന്ന് ട്യൂണിൽ ഞാൻ പാടിയപ്പോൾ ചന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടത് മൂന്നാമത്തതാണ്. വൈ? ബിക്കോസ് ചന്ദന എഴുതിയ വരികൾക്ക് കൂടുതൽ ആ ഇമോഷൻ കറക്റ്റ് ആവുന്നത് അതാണ്. പക്ഷെ ചന്ദനയ്ക്ക് അത് പറയാൻ അറിഞ്ഞുകൂടാ, ഇഷ്ടം മൂന്നാമത്തതെന്ന് പറയാൻ അറിയുള്ളൂ. നിങ്ങളിൽ പലർക്കും ഇന്നതാണ് ഇഷ്ടം കേൾക്കാൻ എന്ന് പറയാൻ അറിയുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നും നമ്മൾ കൺവേ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ പാട്ട് കേൾക്കുന്നത് പല തരമാണ്, അതിന്റെ ഇമോഷൻസിനെ നമുക്ക് കയ്യിലെടുത്ത് അത് ഒരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളായിട്ട് നിങ്ങൾ ഇയർഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈലോ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ തലച്ചോറിലേക്ക് വരുന്ന സംഗീതത്തിനെയും ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമാജിൻ ദി എഫക്ട് ഇറ്റ് ക്യാൻ ഹാവ്. അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുവന്ന് നിർത്തുകയാണ്. പ്രിഫറബിളി എൻ്റെ റിസർച്ച് ഇപ്പം മൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഞാൻ സ്വന്തമായി മ്യൂസിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡെഫിനറ്റ്ലി പ്ലേ ദാറ്റ് വൺ. ഫാദർ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു, ഞാൻ വെൽനെസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റൽ ആണ്, അവിടെ വരികളൊന്നുമില്ല, ജസ്റ്റ് വെൽനെസ് മ്യൂസിക് പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ചില സംഭവങ്ങൾക്ക് പഴയ പാട്ടുകൾ, പഴയ മലയാളം സോങ്സിന്റെ ഒന്ന് രണ്ട് വരിയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കുന്നതാണ്. അതിൽ ഒരു സംഭവം ഞാൻ കേൾപ്പിക്കാം. വിത്ത് ദാറ്റ് വി വിൽ മൈൻഡ് അപ്പ്. ആൻഡ് ഈ വെൽനെസ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇപ്പം എൻ്റെ ഒരു ന്യൂറോ മ്യൂസിക്കോളജി എന്ന റിസർച്ചിൽ കേസ് സ്റ്റഡീസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം അവർക്ക് ആരാണോ പാർട്ടിസിപ്പൻസ് അവർക്ക് കേൾക്കാനുള്ള സംഗീതം ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ഒരു നിർബന്ധം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഇത് മോഹനരാഗത്തിലാണ്, ബേസിക് മോഹനം പെന്റടോണിക്. താങ്ക് യു സോ മച്ച്. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇൻ കോൺവെർസേഷൻ വിത്ത് മ്യൂസിക് ICWM എന്നൊരു കോൺസെപ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കേരളം മൊത്തം നമ്മൾ ട്രാവൽ ചെയ്തു, അപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ ഈ ഒരു ബേസിസിൽ ഈ വെൽനസ് മ്യൂസിക്കിൽ ഫിലിം മ്യൂസിക്കും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ആൾക്കാരുടെ ഇമോഷൻസിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, എത്തരത്തിൽ നമുക്ക് ആ ഒരു വെൽനസ് എന്നുള്ള രീതിയിൽ ആൾക്കാരെ കൊണ്ട് മ്യൂസിക് ഉപയോഗിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ കഴിയുന്നത്ര ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ട് ICWM എന്നുള്ളൊരു ടീം ഇപ്പം ഉണ്ട്. ട്രിവാൻഡ്രം ആൻഡ് എറണാകുളത്ത് ബാൻഡായിട്ട് ഞാൻ പറയില്ല, കാരണം ഞങ്ങൾ ആൾക്കാരുടെ നടുക്ക പോയിരിക്കുക, നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും, അവരുടെ നടുക്ക് പോയിരുന്നിട്ടാണ് നമ്മൾ ആ പാട്ട് പാടുന്നതും എൻഗേജ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അവസരം, പ്രത്യേകിച്ചും മലയാളം വിഭാഗം, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് വെച്ചാല് ഭാഷയുമായിട്ടുള്ള ഒരു അടുപ്പം സംഗീതത്തിന് അഭേദ്യമാണ്. അപ്പം ഒരിക്കലും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല അത്, പരസ്പര പൂരകങ്ങളാണ് രണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ്സ് വിളിക്കുമ്പോൾ ഒരു സന്തോഷം തനിയാണ്, പ്രത്യേകിച്ച് മലയാളം ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ എല്ലാ വിഭാഗങ്ങളും ഇപ്പൊ എക്കണോമിക്സുകാരും വിളിച്ചിട്ടുണ്ട്, സയൻസ് ഡിപ്പാർട്ട്മെന്റ്സും വിളിച്ചിട്ടുണ്ട്. സോ ഐ കൈൻഡ് ഓഫ് ഫീൽ ഈ ഒരു വിഷയത്തിന്റെ സംഭാഷണം അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ വരുംതോറും നിങ്ങളിലേക്കും ഈ ഒരു വെൽനസ് എന്നുള്ള ഒരു സംഭവം വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇവൻച്വലി എന്റെ PhD കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസിപ്ലിൻ, പുതിയൊരു ഡിസിപ്ലിൻ മ്യൂസിക്കിൽ വരികയും സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ റിസർച്ച് ചെയ്ത് ഈ ഒരു വെൽനസ് എന്നുള്ള സംഭവത്തിനെ നമുക്ക് കുറച്ചും കൂടി ഇവോൾവ് ചെയ്ത് വരേണ്ടതുണ്ട്, ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിൽ പോലും. സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി സെഷൻ. എത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് അറിയില്ല. സം സെഷൻസ് വർക്ക് വെരി വെൽ, അതേഴ്സ് ഡോണ്ട്. ബട്ട് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ അനിൽ സാറിനും ഫാദർ ബൈജുവിനും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സാണ്, അതായത് ഒരു പാട്ട് വിഷയമായിട്ടുള്ള ഒരു ടീച്ചറിനെ വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ എത്തിക്കാൻ പറ്റുന്നതും. പിന്നെ ഈ ഒരു സെഷനിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്, ബീറ്റ് ഫ്രം സ്നേഹ, ബീറ്റ് ഫ്രം എസ്ബിലിയ, ചന്ദന, എല്ലാവരും, രാജീവ്, എല്ലാവരുമായിട്ടും നിങ്ങളുടെ വരികളാണെങ്കിലും, അപ്പം എത്രയ്ക്കോ കാര്യങ്ങൾ എവിടേക്കോ കണക്ട് ചെയ്ത് നമുക്ക് ഫങ്ഷൻ ചെയ്യാമെന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്. സോ താങ്ക് യു വൺസ് അഗൈൻ. ടീച്ചർ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം എനിക്ക് തോന്നി. ഓക്കെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യണോ, ചെയ്യാൻ പറ്റുമോ, ചെയ്യണോ? ഓക്കെ, അപ്പം ഇഷ്ടമുള്ള ഒരു സോങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പാട്ട്, തമിഴ്, ഞാൻ തമിഴ് കൂടുതൽ പാടി ഇഷ്ടമുള്ള ആളാണ്. സോ എല്ലാവർക്കും വളരെ അറിയുന്ന ഒരു സോങ് ആണ് ഐ ജസ്റ്റ് സിംഗ് ദാറ്റ്. മുൻപേവാ എൻ അൻപേവാ
Thank you, girls. Thank you so much for all the messages. Thank you. Okay. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രണ്ട് മണിക്കൂർ ശരിക്കും നമ്മുടെ ഈ സായാഹ്നം ഒരു സംഗീത സായന്തനമാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സജന ടീച്ചർ. ശരിക്കും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സംഗീതം എന്ന സിദ്ധ ഔഷധത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, പ്രത്യേകിച്ചും ഈ അതിജീവനത്തിന്റെ വഴിയിൽ പാഥേയമായിട്ട് എങ്ങനെ സംഗീതം മാറുന്നു എന്ന് വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സമയം ഇനിയും സംസാരിക്കണമെന്ന് പറയണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ രണ്ട് മണിക്കൂർ തന്നെയായി എങ്കിലും ഞാൻ ഓർക്കുന്നു ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതേപടി തന്നെ നിന്നു. എത്ര ഭംഗിയായിട്ടാണ് ടീച്ചർ അത് കൊണ്ടുപോയത്. സുന്ദരമായ ഒരു ഒഴുക്ക് ഞാൻ വളരെ അതിശയത്തോടെ കാണുന്നു. ടീച്ചറിന്റെ പഠന പ്രക്രിയയിലെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ബി സി എം കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ടീച്ചർ ഉണ്ടാകും. എല്ലാവരും കാത്തിരിക്കുന്നത് പറയുന്നു ഇല്ലാതെ പരസ്പരം. ടീച്ചറിന്റെ റെക്കോർഡ് 42 മണിക്കൂറാ. താങ്ക് യു സോ മച്ച് സർ, അതൊരു വലിയ അനുഗ്രഹമാണ്. പലരുടെയും തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ് വരുമ്പോഴും അതും ഒരു എനർജിയാണ്, അതും ഒരു ഊർജമാണല്ലോ. തീർച്ചയായിട്ടും ടീച്ചറിന് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന മുഖമറയില്ലാത്ത ഒരു കൂടിച്ചേരൽ എന്നുള്ള സാധ്യത ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എത്രയും പേര് ആ ഒരു നല്ല കാലത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ബി സി എം കുടുംബത്തിന്റെ മുഴുവൻ അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും മാനേജ്മെന്റിന്റെയും ഇവിടെ ഇതിന്റെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരിൽ ബി സി എം കുടുംബ കൂട്ടായ്മയുടെ പ്രത്യേകമായ നന്ദി ഏറ്റ സ്നേഹപൂർവ്വം ടീച്ചറിന് അറിയുകയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കോളേജ് മാനേജ്മെന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട ആക്കപ്പറമ്പിൽ അച്ഛനുണ്ട്, ബസാറച്ചൻ ഫിൽമോനച്ചനുണ്ട്, ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്റ്റെഫി സാറ്, ഇതിന്റെ സാങ്കേതിക സഹായം നൽകിയ ജെയ്സ്, മറ്റ് അധ്യാപക അനധ്യാപകരായ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, പൂർവ്വ അധ്യാപക അനധ്യാപകരുണ്ട്, എല്ലാവരും ഈ ഒരു ഭാഗം ഏറ്റവും സന്തോഷത്തോടെ ആസ്വദിച്ച് അത് ഹൃദയത്തിന്റെ ഒരു ഭാഗമാക്കി സ്വീകരിച്ചവരാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സായന്തനത്തെ ഇത്ര സുന്ദരമാക്കിയ ഞങ്ങളുടെ മനസ്സിന്റെ നിറവിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി ടീച്ചറിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വെബിനാർ ഔപചാരികമായിട്ട് അവസാനിച്ചതായിട്ട് അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ സർ.
അന്നേരം ഓർക്കസ്ട്രയും കുറച്ചും കൂടി അലങ്കാരങ്ങളോടുകൂടി വരുമ്പോഴാണ് അത് ഒന്നുകൂടെ രസമാവുന്നത്. പറ്റുന്ന വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹാപ്പി, സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച്. ശരി സർ, താങ്ക് യു.